ർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ് തവഫനീ മുസ്ലിമാ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലോ ബിസ്വാലി നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ പരലോകത്ത് നല്ലവരുടെ കൂടെ കഴിയാൻ കൂടെ നമുക്ക് കഴിയണം കൂടെ നമുക്ക് കഴിയണം അമ്പിയാക്കളുടെ കൂടെ നമുക്ക് കഴിയണം ഔലിയാക്കളുടെ കൂടെ നമുക്ക് സ്വർഗം പങ്കിടാൻ സാധിക്കണം അതിന് അള്ളാഹു തല പറഞ്ഞ ഒരു മാർഗമുണ്ട് ആര് അഹുവിനെയും റസൂരിനെയും അനുസരിച്ചു കൊണ്ട് ജീവിച്ചുവോ അതാണ് അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത് ആര് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുവോ അങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അമ്പിയാക്കളുടെ കൂടെയാണ് കൂടെയാണ് സുഹദായിട്ട് കൂടെയാണ് സാലിഹീങ്ങളുടെ വഹസുനുലായി അവരൊക്കെ എത്രയെത്ര നല്ല കൂട്ടുകാരാണ് സ്വർഗത്തിലെന്ന് അള്ളാഹു റബ്ബുലീൻ ഓർമ്മപ്പെടുത്തുന്നു റബ്ബ് നമ്മെല്ലാം അവകാശികളാക്കി തീർക്കുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിരന്തരം നിലനിൽക്കുന്നു മുസ്ലിമായി ജീവിപ്പിക്കണേ മുസ്ലിമായി തന്നെ മരിപ്പിക്കണേ മുസ്ലിമായി തന്നെ മരിച്ച് നല്ലവരോടൊത്തു പരലോകത്ത് എത്തിച്ചേരാൻ സാധ്യമാകണേ എന്ന് ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നു അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്നാൽ ആ പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ ആഗ്രഹം നടക്കുമോ ആ ഒരു കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ആഗ്രഹം സാധ്യമാകുമോ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വേണ്ടി വേണ്ടത് നമ്മൾ ചെയ്യണ്ടേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളെ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഞാനെന്ന ബോധത്തോടെ അല്ല പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചേക്കണം എന്റെ ഇഷ്ടപ്രകാരമല്ല ഭൂമിയിൽ ഞാൻ ജനിച്ചതും എന്റെ ഇഷ്ടപ്രകാരമല്ല ഇനി ഇവിടെ നിന്ന് ഞാൻ മരിച്ചു പോകുന്നതും എങ്കിലാ ജീവിത മരണങ്ങൾക്കിടയിലുള്ള ഇടത്താവളമായ ദുന്യാവിലെ ജീവിതത്തിലും തന്നിഷ്ടം പ്രവർത്തിച്ചുകൂടാ ആരാണോ എന്റെ ജന്മം തീരുമാനിച്ചത് ആരാണോ എന്റെ മരണം തീരുമാനിച്ചത് അവന്റെ തീരുമാനത്തെ വഴിപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കണം ജനന മരണങ്ങൾക്കിടയിൽ ജീവിച്ചു തീർക്കേണ്ടുന്ന ദുനിയാവിലും നാം ജീവിച്ചു തീർക്കേണ്ടതെന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മുന്നോട്ടു പോയാലല്ലാതെ നമുക്ക് രക്ഷയില്ല ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത് നിരകത്തിയില്ലെന്നുള്ള മോചനം തന്നെ അല്ല അതല്ലേ പറഞ്ഞത് ഇന്ന മാതൂറക്കും ഇല്ലാമുൽ എല്ലാ ആത്മാവും മരണത്തെ രുചിനോക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് പൂർണമായി നൽകപ്പെടുന്നത് മരണാനന്തരം നാളിൽ വെച്ച് മാത്രമാണ് ആര് തൊട്ട് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫാസ് തീർച്ചയായും അവനാണ് വിജയിച്ചിരിക്കുന്നതെന്നല്ലോ തല ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ അതിനുള്ള എന്താ ആ നിരകത്തിയില്ലെന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിലെത്തിച്ചേരാനുള്ള എന്താണ് അല്ല നമുക്കറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കഥാ ഉത്ബോധകന്മാര് വരും പ്രവാചകന്മാര് വരും ആ പ്രവാചകന്മാരിലൂടെ എന്റെ ഹുദ നിങ്ങൾക്ക് കിട്ടും സന്മാർഗങ്ങൾ എന്തൊക്കെ ദുർമാർഗങ്ങൾ എന്തൊക്കെ നേരി എന്തൊക്കെ നിറികേട് ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് അസത്യം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല അത് തീരുമാനമെടുക്കാൻ അത് തീരുമാനിക്കാൻ അള്ളാഹു റബ്ബുഅലമീൻ അവന്റെ തീരുമാനങ്ങൾ കൃത്യമായി പഠിപ്പിക്കാൻ അതാത് കാലങ്ങളിൽ നബിമാരെ തെരഞ്ഞെടുത്ത് അന്ത്യപ്രവാചകനായ മൊഹമ്മദ് റസൂൽ അലഹി വസ്ല്ലിലൂടെ അത് ഈ സമുദായത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി തന്നെ പഠിപ്പിച്ചു ആ പഠിപ്പിച്ച സന്മാർഗം ആ ഹുദാ ആ ഹുദനുസരിച്ചു കൊണ്ട് ആര് ജീവിക്കുന്നുവോ ആര് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ ഫലാ യഹസനൂൻ അവർ ഭയപ്പെടേണ്ടതില്ല അവര് ദുഃഖിക്കുന്നവരുമല്ല പരലോകത്തവർക്ക് പേടി വരില്ല പരലോകത്തവർ ദുഃഖിച്ച് വിരൽ കടിക്കേണ്ടി വരില്ല പരലോകത്തവർ നഷ്ടക്കാരാകേണ്ടി വരില്ല എങ്ങനെയാണെങ്കിൽ അവതരിപ്പിച്ചിരുന്ന സന്മാർഗത്തെ പിൻപറ്റുന്നവരാണെങ്കിൽ ഇനി അതിന്റെ മറുവശം കൂടിയല്ല പറയുന്നു വല്ലതീന കഫറുദ് നമ്മുടെ ആയത്തുകളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അതിനെ കളവാക്കി തള്ളിക്കളയുകയും ചെയ്തവരാരോ ഉലായി കാർ അവർ നിരകത്തിന്റെ ആളുകളാണ് വഹും ഫീഹാ ഖാലിദൂൻ അവരതിൽ ശാശ്വതവാസികളാണ് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ ആ അള്ള വിശേഷിപ്പിച്ചിട്ടുള്ള വിജയത്തിന്റെ നിദാനമായ ഹുദാ ആ ഹുദായുടെ സന്ദേശങ്ങൾ അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അതല്ല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു അതിനാണല്ലോ നമ്മൾ മൊത്തത്തിൽ ഖുർആനും ഹദീസും എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അലൈഹി വസ്ല്ലമിനെ അല്ല നിയോഗിച്ചത് അവിടുന്ന് നമുക്ക് ആയത്തുകൾ ഓതി അത് വിശദീകരിച്ചു തന്നു അത് ഏറ്റവും ഉത്തമരായ ആളുകൾ കിറാം കേട്ടു അവരത് അടുത്ത തലമുറക്ക് താബിങ്ങൾക്ക് കൈമാറി അവരോടടുത്ത തലമുറക്ക് അവരും കൈമാറി അങ്ങനെ സമൂഹത്തിൽ കലർപ്പില്ലാത്ത നിലക്ക് കൃത്യമായ നിലക്ക് ഈ സന്ദേശം ലോകത്ത് റബ്ബുല ബാക്കിയാക്കിയിരിക്കുകയാണ് അത് കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് സമുദായത്തിലെ പണ്ഡിതന്മാർ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തം എന്താണ് അവന്റെ ദീനായി കൊണ്ട് ഈ ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ള സന്മാർഗത്തിന്റെ സന്ദേശങ്ങൾ അതിൽ എങ്ങനെ വിശ്വസിക്കേണ്ടവ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് വിശ്വാസ കാര്യങ്ങളുണ്ട് കർമ്മകാര്യങ്ങളുണ്ട് സ്വഭാവ രംഗത്തുള്ള നിയമങ്ങളുണ്ട് ഇടപാട് രംഗത്തുള്ള നിയമങ്ങളുണ്ട് ഒരു നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അത് ഈ സമുദായത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അമ്പിയാക്കളുടെ ശേഷം പ്രവാചകന്മാരുടെ ശേഷം ഇവിടെയുള്ള പ്രബോധകന്മാർക്കാണ് പണ്ഡിതന്മാർക്കാണ് കാരണം ഇനി ഒരു നബി ഒരു വഹിയം കൊണ്ട് വരാനില്ല ദീന് പൂർണമാക്കപ്പെട്ടുകൊണ്ടാണ് അഷുറഫു മുഹമ്മദ് പോയിട്ടുള്ളത് ഇവിടെ പകർന്നു തന്നിട്ടുള്ള ആശയത്തെ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് കലർപ്പില്ലാതെ ഒന്നും മറച്ചു വെക്കാതെ അതിലേക്ക് ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാതെ ഒരു കൃത്രിമങ്ങളും വരുത്താതെ പ്രവാചകന്മാരിൽ പ്രവാചകന്മാരില്ലെന്നു പകർന്നു കിട്ടിയിട്ടുള്ള മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് അതേ അതിന്റെ ശരിയായ രൂപത്തിൽ പകർന്നു കിട്ടിയിട്ടുള്ള ആ സത്യത്തിന്റെ സന്ദേശമുണ്ടല്ലോ അത് ഈ തലമുറക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരായ പണ്ഡിതന്മാർ പക്ഷേ പലരും ഉത്തരവാദിത്വം നിർവഹിച്ചില്ല ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നു മാത്രമല്ല ദീനിനെ വികലമാക്കുകയാണ് ചെയ്തത് അവരിൽ പലരും ഈ ലോകത്ത് പറയേണ്ടത് പറയാതെ മൂടിവച്ചവരാണ് അവര് സമുദായത്തെ ചൂഷണം ചെയ്തവരാണ് അവരുടെ താൽപ്പര്യങ്ങൾ കൊപ്പിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം കൊടുത്തവരാണ് അങ്ങനെ അള്ളാഹുവിന്റെ ശരിയായ ഹുദ ആ സന്മാർഗം ആ ശരിയായ ദിശയില്ലെന്ന് ആളുകളെ പലതും പറഞ്ഞുകൊണ്ട് അവര് തടഞ്ഞുവെച്ചു അള്ളാഹുത്താലെ ആ കാര്യം മുൻ സമുദായങ്ങളിലെ ആളുകൾക്ക് സംഭവിച്ചത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം അള്ളാഹുത്താല പറയുന്നുണ്ട് യാക്കീറമ്മിനി യ ഉലൂനം വാലന്ലി വയസുദൂന സബീരില്ല ഓ വിശ്വാസികളെ നിശ്ചയമായും പുരോഹിതന്മാരിൽ നിന്നും പാതിരികളിൽ നിന്നുമൊക്കെയുള്ള ധാരാളക്കണക്കിന് ആളുകൾ ലയ ഉനം വാലന്നാസ് അവര് ജനങ്ങളുടെ മുതലുകൾ തിന്നുന്നവരെ തന്നെയാണ് ബിൽ ബിൽബാത്തിലി ന്യായമായിട്ടല്ല അന്യായമായി ജനങ്ങളുടെ മുതലവര് തിന്നുന്നു യസുദ്ദൂനാൻ സബീരില്ലാ അവര് വേറൊരു കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവര് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പടച്ച റബ്ബിന്റെ ദീനിന്റെ ശരിയായ പ്രകാശത്തിലേക്ക് എത്തുന്ന ചേരുന്നതിന് പകരം ജനങ്ങളെ ആ പ്രകാശത്തിൽ നിന്ന് അവര് മറയിടുകയാണ് അതിലേറ്റവും പരമപ്രധാനമായ മേഖല ഹാലിക്കായ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടതിന് പകരം ഹ്ലൂക്കുകളുടെ മഹത്വം പറഞ്ഞ് മഹ്ലൂക്കുകളിൽ ഇല്ലാത്ത മഹത്വങ്ങൾ കെട്ടിവെച്ച് ഹാലിക്കിനോട് പറയേണ്ട കാര്യങ്ങൾ അതേ മഹ്ലൂക്കുകളെ കൊണ്ട് മഹ്ലൂക്കുകളോട് പറയാൻ വേണ്ടിയുള്ള പ്രേരണ നടത്തുക എന്ന ഏറ്റവും മഹാപാതകമാണ് സമുദായത്തിലെ ഒരു ഭാഗം പണ്ഡിത പുരോഹിതന്മാരെന്നവകാശപ്പെടുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ബാഹുവിന്റെ മാർഗത്തിൽ എന്നത് മുഖേന ധാരാളം ആളുകളെ അവര് തടയുക തന്നെ ചെയ്യുന്നു ഇത് വല്ലാത്തൊരു സങ്കടകരമായ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു പണ്ഡിതന്റെ ഡ്യൂട്ടി എന്താണ് അയാൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഒരു സമുദായത്തോട് അതേ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞ യാഥാർത്ഥ്യം ലാ ഇലാഹ ഇല്ലല്ലാ ആരാധനക്ക് അർഹനായിക്കൊണ്ടുവരറ്റ ശക്തിയേയുള്ളൂ അത് ഇലാഹായിട്ട് അല്ല മാത്രമേയുള്ളൂ അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന ഈ യാഥാർത്ഥ്യത്തിലേക്ക് തെളിവുകൾ ഉദ്ധരിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് യുക്തിപരമായ കാര്യങ്ങൾ അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറഞ്ഞ് അതേ അതിനോട് യോജിക്കുന്ന നിലക്ക് പ്രമാണങ്ങളിൽ എന്തെല്ലാം സ്ഥിരപ്പെട്ടുപോ അതനുസരിച്ച് കൃത്യമായി സമൂഹത്തെ വഴി നടത്തേണ്ടുന്നതിന് പകരം ായ റബ്ബില്ലെന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ട് കാര്യങ്ങൾ നേടാൻ പ്രാർത്ഥിക്കാൻ സങ്കടം പറയാൻ അഭയം ചോദിക്കാൻ സൃഷ്ടികളാണ് ഏറ്റവും നല്ലത് സൃഷ്ടാവിനോട് നമുക്കൊക്കെ അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് കാര്യം നേടാൻ സാധ്യമല്ല അതുകൊണ്ട് എപ്പോഴും അവരെ ഉദാഹരണങ്ങളും പറയാറുണ്ട് വലിയവരായ മന്ത്രിമാരുടെ സമീപത്തേക്ക് സാധുക്കളായി നമുക്ക് പെട്ടെന്ന് കയറിച്ചെല്ലാൻ സാധ്യമാകാറില്ലല്ലോ അവരെയൊക്കെ സമീപിക്കണമെങ്കിൽ അവരുടെ കീഴുദ്യോഗസ്ഥന്മാരെ കാണേണ്ടി വരാറില്ലേ ആ കീഴുദ്യോഗസ്ഥന്മാരെ കാണണമെങ്കിൽ പോലും അവരുടെ കീഴുദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണേണ്ടി വരാറില്ലേ സർവ്വശക്തനായ റബ്ബുലീൻ നമ്മളൊക്കെ സാധുക്കളാണ് പാപികളാണ് അവനോട് നമ്മളൊന്നും നേർക്കുനേരെ പറഞ്ഞാൽ കാര്യം നേടാൻ അതത്ര സുഖകരമായ എളുപ്പമായ മാർഗമല്ല ഈ നിലക്കാണ് സമുദായത്തെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ റഹ്മാനായ പോലെ നമ്മോട് കരുണയുള്ളവൻ ആരാ ഉള്ളത് അള്ളാഹുവല്ലേ അർഹമുറാമീൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്ന എന്ന് വിളിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാറുള്ളത് സർവശക്തനെ എത്ര സന്തോഷത്തോടെയാ നമ്മൾ വിളിക്കുന്നത് റബ്ബേ നീ കരുണ ചെയ്യുമ്പോലെ കരുണ ചെയ്യുന്നവരില്ലോ അവൻ റഹീമല്ലേ അവൻ റൂഫല്ലേ വാത്സല്യനിധിയല്ലേ നമ്മോട് അനുകമ്പയുള്ളവനല്ലേ തീർന്നില്ലല്ലോ അവൻ ಬದೂದಲ್ಲೇ ಯತ್ സ്നേഹമാണ് ോട് വധൂത് വളരെയേറെ സ്നേഹമുള്ള റബ്ബല്ലേ നമ്മൾ നമ്മളല്ലാനോട് ചോദിക്കുന്നു എന്നോട് സ്നേഹമുള്ള വധൂതായ റബ്ബേ അവനെ പോലെ സ്നേഹിക്കുന്നവൻ ആരുണ്ട് നമ്മുടെ കാര്യമറിയുന്ന എല്ലാം അറിയുന്നവര് ശക്തി അവനല്ലാതെ ആരുണ്ട് നമ്മുടെ പ്രതിസന്ധികളെ നമ്മേക്കാൾ അറിയുന്നവൻ അവനല്ലാതെ ആരുണ്ട് നമ്മുടെ ശ്നങ്ങൾ നമ്മേക്കാൾ അറിയുന്നവൻ അവനല്ലാതെ ആരുണ്ട് എല്ലാം നിവർത്തിച്ചു തരാൻ കഴിയും ശേഷിയുമുള്ള ശക്തി അവനല്ലാതെ വേറെ ആരുണ്ട് ആരെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും മറുപടി പറയാൻ സാധിക്കോ ഉണ്ട് ഇല്ല അത്രക്കും നമ്മോട് വാത്സല്യനിധിയായ റഹ്മാനായ റഹീമായ വധൂതായ ഏറ്റവും അടുപ്പമുള്ള കരീബായ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന മുജീബായ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള വധൂതായ ഒരു കുഞ്ഞിനോട് അതിന്റെ ഉമ്മയ്ക്കുള്ളതിനേക്കാൾ സ്നേഹം കാണിക്കുന്ന റബ്ബ് ആ റബ്ബദാ ആ റബ്ബിനോട് ചോദിച്ചാൽ കിട്ടില്ലെന്നും അവനോട് ചോദിച്ചാൽ കിട്ടാൻ കുറച്ചു പ്രയാസമാണെന്നും ും അതുകൊണ്ട് തന്നെ മഹാത്മാക്കളോട് ചോദിക്കലാണ് കാര്യം നേടാൻ ഏറ്റവും നല്ലതെന്ന് പലരുമതാ പച്ചമലയാളത്തിൽ എഴുതിവിട്ടുന്നു ഒന്ന് രണ്ട് സാമ്പിളുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ സഹോദരന്മാരെ അതെ കൃത്യമായി തന്നെ എഴുതി വെക്കുകയാണ് മഹാത്മാക്കളെ മാറ്റി നിറുത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല ഒരു എഴുതി എഴുതിവിട്ടതാണിത് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം ഇതൊരാളെ ചീത്ത പറയാൻ വേണ്ടി പറയുന്നതല്ല എന്റെ ശ്രോതാക്കളൊന്നും മനസ്സിൽ തട്ടിക്കൊണ്ട് ആലോചിച്ച് നമുക്കൊരു കക്ഷി വഴക്കിന്റെ പ്രശ്നമല്ല നമുക്കൊരു ഗ്രൂപ്പ് വഴക്കിന്റെ പ്രശ്നമല്ല ഇത് എന്റെയും നിങ്ങളുടെയും അതേ അവസാന ശ്വാസം അങ്ങ് നിലച്ചു കഴിഞ്ഞാൽ പോയി കിടക്കേണ്ടുന്ന കബറില്ലേ അവിടെ നമുക്ക് നേതാക്കളില്ലല്ലോ പാർട്ടിക്കാരില്ലോ അനുയായികളായിട്ടാരും ഇല്ലല്ലോ നാം ചെയ്താമലല്ലാതെ കൂട്ടിനു മറ്റൊന്നുമില്ലാത്ത ആ കബറിൽ നമുക്ക് സമാധാനം കിട്ടും ാണ് ഓ പ്രിയപ്പെട്ട മുസ്ലിമേ ചിന്തിച്ചു നോക്ക് റബ്ബുൽ അല്ലാഹുറബുൽമീൻ അവൻ നമ്മോട് പറയുകയാണ് നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അതേ അവസരത്തിലതാ ഒരു ഫൈസി എഴുതുകയാണ് പ്രിയമുള്ളവരെ മഹാത്മാക്കളെ മാറ്റി നിറുത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല മറിച്ച് ചോദിക്കുന്നത് നേടാൻ എനി ശ്രദ്ധിക്കണം വരി മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് അപ്പൊ കാര്യം നേടാൻ നല്ലതെന്താണ് എന്താണ് മഹാത്മാക്കളോട് ചോദിക്കലാണെന്നാ പറയുന്നത് ലോകം കണ്ട മഹാത്മാക്കൾ ഒട്ടേറെ കഴിഞ്ഞുപോയി അതേ പരിശുദ്ധ ഖുർആാൻ നോക്കൂ ഉമ്മമാരെ അതിന്റെ പരിഭാഷകൾ നോക്കൂ ഉമ്മമാരെ ഓ പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ കുർആാനിലതാ നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും കാര്യസാധ്യത്തിന് വേണ്ടി അവർ ദുആ ചെയ്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നിത്യജീവിതത്തിൽ ഞാനും നിങ്ങളും ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങും വരെ ചൊല്ലേണ്ട തിക്കറുകളും ദുആകളും നമുക്കറിയില്ലേ നിസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനകൾ അറിയില്ലേ നിസ്കാരത്തിന്റെ പുറത്തുള്ള പ്രാർത്ഥനകൾ അറിയില്ലേ ഉതെടുത്ത് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയില്ലേ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാലുള്ള ദുആ പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള പ്രാർത്ഥനയില്ലേ യാത്രക്കാരന്റെ പ്രാർത്ഥനയില്ലേ ഏത് ഘട്ടത്തിലാ ദുആയും ഐക്കറും ഇല്ലാത്തത് അവിടെ റബ്ബനാ അതല്ലെങ്കിൽ റബ്ബി അതല്ലെങ്കിൽ അള്ളാഹുമാ എന്നതല്ലാതെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കലല്ലാതെ മഹാത്മാക്കളോട് ചോദിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും പ്രമാണങ്ങളിൽ ഇല്ല അപ്പൊ കാര്യം നേടാൻ അള്ള പഠിപ്പിച്ച മാർഗം അവനോട് മാത്രം പ്രാർത്ഥിക്കലാകുന്നു മാത്രമല്ല തുടർന്നുകൊണ്ട് ഇദ്ദേഹം പറയുന്നു ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു കാരണം അതിലേ കാര്യം നേടുമെന്ന ഉറപ്പുള്ളൂ മഹാത്മാക്കളോട് ചോദിച്ചാലേ കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ ോട് ചോദിച്ചാൽ കിട്ടാം കിട്ടാതിരിക്കാം അതിന് ചില ഉദാഹരണങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ പലരും പറയാൻ തുടങ്ങി നമുക്കൊരു ദൂര ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ സർക്കാരിന്റെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകാം അപ്പോഴും ആ സ്ഥലത്തെത്തി എത്തിയേക്കും അതല്ലെങ്കിൽ കുറച്ച് നല്ല സ്പീഡുള്ള മുന്തിയ വാഹനമായ ഒരു ബെൻസ് കാറിലും യാത്ര ചെയ്യാം രണ്ടും അനുവദനീയമാണ് പക്ഷേ ഒന്ന് വളരെ പ്രയാസം സഹിച്ച ുട്ടി എത്തിയാൽ എത്തി കട്ടപ്പുറത്തനൊന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ സർക്കാരിന്റെ വണ്ടി ഇങ്ങനെ എഴഞ്ഞു നീങ്ങി അത് എത്തിയാൽ കാണാമെന്നതല്ലാതെ ബെൻസ് ആണെങ്കിൽ അത് എത്തും എന്നതിൽ അതേത്ര സ്പീഡിൽ കാര്യം നേടാൻ പറ്റും ഇതുപോലെ അബോഹുവിനോട് മാത്രം നേരിട്ട് ചോദിക്കുന്നത് ഒരു കെ എസ് ആർ ടി സി യാത്ര ചെയ്യുമ്പോലെ മഹാത്മാക്കളോട് ചോദിക്കുന്നതോ അത് അതിശീഘ്രം കുതിച്ചു വായുന്ന ബെൻസ് കാറിൽ യാത്ര ചെയ്താൽ ലക്ഷ്യസ്ഥാനത്ത് ത്തും പോലെ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് ഇന്നാലില്ലാജോ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് മുസീബത്ത് തന്നെയല്ലേ ഇത്തരത്തിലുള്ള വാദങ്ങൾ എന്റെ ഉമ്മമാരെ ഇത് അവ നമുക്ക് പറഞ്ഞുതന്ന ആശയമാടോ ഉന്നെ വിളിച്ചോ അസ്തജി ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം സ്നേഹനിധിയായ റബ്ബ് നമ്മോട് വിളിക്കുന്നു വിളിച്ചോളാൻ

വിളിച്ചുകൊണ്ട് തേടിയാലേ കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ എന്ന് വന്നാൽ ഏത് കുർആാനാണ് ഉമ്മമാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഏത് അതിനെ പിന്തുണക്കുക ഏത് ഹദീസാണ് അതിനെ പിന്തുണക്കുക അതേ കക്ഷി മാത്സര്യമില്ലാതെ ഒന്ന് തുറന്ന മനസ്സോടെ ചിന്തിക്കണേ അതേ ചിന്തയില്ലാത്തവരായ ആളുകൾ അള്ളാഹുവരെ കുറിച്ച് പറഞ്ഞതെന്താണ് വിശ്വാസികളെ നിങ്ങൾ അവാനെ അനുസരിക്കണേ അവന്റെ റസൂലിനെ അനുസരിക്കണേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരായിട്ടും നിങ്ങൾ പിന്തിരിയല്ല കഴിഞ്ഞാൽ ഞങ്ങൾ കേട്ടു എന്ന് മാത്രം പറയുന്നവരുടെ വിഭാഗത്തിൽ നിങ്ങൾ പെടല്ല കേൾക്കാത്തവരെ പോലെ പിന്നെ ജീവിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം കേൾക്കുന്നതൊന്ന് കാതു കൊടുത്ത് കൽബ് കൊടുത്ത് കേൾക്കൂ സഹോദരാ സഹോദരി ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ കാരണം വല്ല പറയുന്നുണ്ട് ഇന്ന ചിന്തയില്ലാതെ അതേ ഒന്നും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുമൊന്നും തയാറില്ലാത്ത ആളുകളാണ് അതേ ജന്തുക്കളിൽ ഏറ്റവും നികൃഷ്ടമായ വിഭാഗമെന്ന് അള്ളവരെ കുറിച്ച് ആക്ഷേപിച്ചു പറയുമ്പോൾ അതിൽപ്പെട്ടുപോ God. Is... കേൾക്കുകയും അനുസരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണ്ടേ മഹതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണ്ടേ അങ്ങനെ ഇവിടെ ജീവിച്ച് മരിക്കണ്ടേ എങ്കിൽ അള്ളാഹു പറയുന്നത് എന്താണ് ആ റബ്ബിൽ പങ്കു ചേർക്കരുത് എന്നിൽ നിങ്ങൾ പങ്കു ചേർക്കരുത് കാരണം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗം അവന് പിന്നെ ഹറാമാണ് സ്വർഗത്തിൽ എത്താനേ സാധ്യമല്ല ശിർക്ക് പിന്നെ കിട്ടാനുള്ള സങ്കേതം എന്ത് അവനുള്ള സങ്കേതം നിരകമാകുന്നു അവൻ ആരാണ് അവൻ അല്ല പറയുന്നത് പേരെന്താ ഒമാലിമീനമിന്നം അക്രമികളാണ് അക്രമികളാണ് ലാലിമകൾക്ക് ഒരു സഹായികളെയും കിട്ടൂല അതുകൊണ്ട് ഏറ്റവും വലിയ വലിയാണ് ആക്രമം ചെയ്തവനാണ് കടുത്താക്രമി കടുത്ത അക്രമിയല്ലാന്റെ പേരിൽ കള്ളം പറയുന്നവരാണ് റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവരാണ് അതുകൊണ്ടതിൽ പെടാതെ റബ്ബ് പറയുന്നത് എത്ര വലിയവരോടും പറയുന്നത് വന്ന പോയാൽ നിന്റെ അനുസ്കാരത്തിന് വിലയില്ല നോമ്പിന് വിലയില്ല കൊണ്ട് കാര്യമില്ല പരലോകത്തെത്തി നോക്കുമ്പോൾ അതേ വിശ്വാസം മടിയുറച്ചിട്ടില്ലാത്തവൻ കുഫിർ ജീവിതത്തിൽ വന്നുകൊണ്ട് മരിച്ചുപോയ വ്യക്തികൾ കാഫറുകൾ അവരുടെ ഒരു അമലിനും പരലോകത്ത് വിലയില്ല അതാ ധൂളിയായി പറത്തപ്പെടുന്നു പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി കൊതിച്ചു ചെല്ലുമ്പോൾ അവിടെ പരാജിതരുടെ ലിസ്റ്റിൽപ്പെട്ട് നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ രംഗം ഓ സഹോദരാ സഹോദരി ആർക്കാണ് സഹിക്കാൻ കഴിയുക അവരെ നമുക്ക് സഹിക്കാൻ കഴിയൂല അതുകൊണ്ടല്ല പറയാണ് അവിടെ രക്ഷപ്പെടണോ ചെർക്കുണ്ടാവരുത് അവിടെ സ്വർഗ്ഗം വേണോ ചിറുക്ക് വന്നു പോകരുത് അവിടെ നിരകത്തിയില്ലെന്ന് മോചനം കിട്ടി സഹായം കിട്ടണോ വടച്ചിറബിന്റെ സിറുക്കില്ലെന്ന് രക്ഷപ്പെടണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾക്കൊക്കെ പരലോകത്ത് നല്ല പ്രതിഫലം ചെയ്ത് അള്ളാഹു അതിന് ഏറ്റവും നല്ല പ്രതിഫലത്തോടെ നിങ്ങൾക്ക് തിരിച്ചു തരണോ അതിനും നിങ്ങൾ ഈ മാനുള്ളവരാകണം ഇങ്ങനെ ധാരാളം കൃത്യമായി അതേ മുഷിക്കായി മരിച്ചു എന്നുറപ്പുള്ളവരി വക്കിലിരിക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ലാത്തത്ര ഗുരുതരമായ അപാകതയാണ് അയാളില്ലെന്ന് വന്നുപോയതെന്ന് വന്നാൽ എത്രത്തോളമാണ് ശിർക്കിന്റെ ഗൗരവം അതുകൊണ്ട് എവിടെയും നമുക്ക് രക്ഷകൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ എപ്പോൾ വിളിച്ചാലും കേൾക്കുന്നവൻ എല്ലാവരെയും പരിചയപ്പെടുത്താതെ തന്നെ ഒരുപോലെ അറിയുന്നവൻ ഏത് കാലത്തും ജീവിക്കുന്നവൻ ഒരിക്കലും മരിച്ചു പോകാത്തവൻ ഒന്ന് ഉറങ്ങുക പോലും ചെയ്യാത്തവൻ അല്പം പോലും ക്ഷീണം ബാധിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകാത്തവൻ എല്ലാ സമയത്തും അതേ തന്റെ അടിമകളെ അതേ ലോകത്തിന് മുഴുവൻ അതാ കൃത്യമായി നിയന്ത്രിച്ചപ്പോഴും ഒരു ക്ഷീണവും ഒരു വിഷമവും ബ്രഹ്മാണ്ട കടാഹങ്ങളെ ആകാശഭൂമികളെ സംരക്ഷിച്ചതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ായ മഹാനായ റബ്ബ് ആ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്കൊരു പ്രാർത്ഥന വേണ്ട കടലിൽ വെച്ചാണെങ്കിലും കരയിൽ വെച്ചാണെങ്കിലും വനലോകത്തുകൂടെ പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും രക്ഷ നൽകാനും രക്ഷകനായും നമുക്ക് നമുക്ക് എന്തും ഏൽപ്പിക്കാൻ അവനെ പോലെ ഏൽപ്പിക്കാൻ ഉത്തമനായ ആരുണ്ട് ആരുമില്ല റബ്ബല്ലാതെ നമുക്ക് തവക്കുലാക്കാൻ ആരുമില്ല അതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മുടെ പ്രാർത്ഥന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അപകട മരണങ്ങളും മറ്റു മരണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോ അതേ മുസ്ലിമേ നമുക്കെന്താ ഒരു ധൈര്യം എന്താ നമുക്കൊരു ധൈര്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ മറ്റു വല്ല കാര്യങ്ങളും പറഞ്ഞ് ദേഷ്യം പിടിച്ച് കുടുംബത്തോട് തമ്മിത്തല്ലിയിട്ട് വർത്തമാനം പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് വീട്ടിൽ നിന്ന് സമാധാനത്തോടെ ഇറങ്ങണം അതേ ബിസ്മില്ലാ തവക്കൽ തുലവല കൂ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതായി ഇറങ്ങുന്നു നിന്നിൽ ഞാൻ എല്ലാ െല്ലാം വരമേൽപ്പിക്കുന്നു ഏതൊരു കാര്യത്തിനും ശക്തിയും പവറും നിന്നെ ഇല്ല അള്ളാഹുവേ നീ വിധിച്ചത് ഒരാളുമില്ല അള്ളാഹുവേ നീ തടഞ്ഞത് നൽകാനും ഒരാളുമില്ല ഇതൊക്കെ നമ്മുടെ അനുസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പറയാറുള്ളതാണ് നമ്മുടെ തവക്കുലിനെ നമ്മൾ അരക്കിട്ടുറപ്പിക്കാറുള്ളതാണ് അതിനൊക്കെ ഇടയിൽ എന്തെങ്കിലും മുസീബത്ത് വന്നാലും സഹിക്കണേ ക്ഷമിക്കണേ ക്ഷമവിട്ട വാക്കുകൾ ഒരാളും പറയരുത് സഹി കെട്ട വാക്കുകളിൽ എന്ത് മുസീബത്ത് വന്നാലും പറയരുത് കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ട ആശയമെന്താണ് മഹാനായ അഷറഫുൽ അലഹി വസ്ല്ലവിനോട് അല്ല പറയാൻ പറഞ്ഞില്ലേബനാ ഇല്ലാത്ത വക്കലിൽ മുപ്പിനോ എല്ലാവരും മനഃപ്പാടമാക്കി വെക്കേണ്ട ആയത് പ്രതിസന്ധികളിൽ പ്രയാസം വല്ലാതെ വരുമ്പോ പിടിച്ചു നിൽക്കാനുള്ളത് ഇക്കറോദിയാ സമാധാനം കിട്ടും ഇങ്ങനെയാണത് വേറെ എന്തുകൊണ്ട് സമാധാനം കിട്ടൂല എന്ത് പ്രശ്നം വരട്ടെ ശാരീരികമാവാം മാനസികമാവാം സാമ്പത്തികമാവാം കുടുംബപരമാവാം ജോലി സംബന്ധമാകാം ഏത് പ്രതിസന്ധികൾ എവിടെ വരട്ടെ എന്ത് പ്രയാസങ്ങളും ഉണ്ടാകട്ടെ മനസ്സിനെ പഠിപ്പിച്ചോളണം ഞങ്ങളെ ബാധിച്ചിട്ടില്ല ഞങ്ങളെ ബാധിക്കുകയില്ല ഇല്ലാമാ ഇല്ലാമാനാ അല്ല എന്താണോ കണക്കാക്കിയതെങ്കിൽ അതല്ലാതെ വരൂല ഹൗലാനാ അവനാണ് നമ്മുടെ രക്ഷാധികാരി മുഴുവൻ ആളുകളും അല്ലാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കട്ടെ ഇതാ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആദർശം ഈ ആദർശത്തിൽ നിന്നാണ് ചില പണ്ഡിത പുരോഹിതന്മാര് ജനങ്ങളെ തടഞ്ഞുകൊണ്ട് റബ്ബിൽ ജനങ്ങളെ തടഞ്ഞുകൊണ്ട് അതേ നമ്മുടെ പരലോകം ലോകം നഷ്ടപ്പെടുത്തുന്ന നിലക്ക് മഹ്ലൂക്കുകളിലേക്ക് തിരിച്ചുവിടുന്നു അതേ ഈ ലോകത്ത് ഇത് കൃത്യമായി പഠിപ്പിച്ച് ത്യാഗം സഹിച്ച് ബദറിൽ ഏറ്റുമുട്ടി വഹദിൽ ഏറ്റുമുട്ടി ഹന്തത്തിൽ പ്രയാസം സഹിച്ചു ഹൈബറിലും അതുപോലെ തന്നെ തബൂക്കിലുമൊക്കെ പ്രയാസം സഹിച്ച് അതേ പല നിലക്കും ബുദ്ധിമുട്ടി ഈ ലോകത്തിന്റെ മുമ്പിലത് കൈമാറി തന്ന മഹാനായ മൊഹമ്മദ ാഹു അലഹി വസല്ലോട് തന്നെ ചോദിക്കേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി തന്നെ ചോദിപ്പിക്കുന്ന നിലക്കല്ലേ നമ്മുടെയൊക്കെ വീടുകളിലുള്ള മൗലിദ് കിതാബുകളിലെ വരികളിൽ കാണുന്നത് ഇത് സഹോദരന്മാരെ ഒരാക്ഷേപമായി കണക്കിലെടുക്കാതെ ചിന്തിക്കൂ പ്രിയമുള്ളവരെ പടച്ച റബ്ബിനോടല്ലേ പറയേണ്ടത് അമ്പിയാക്കളെ നമ്മൾ സ്നേഹിക്കണ്ടേ ആദരിക്കണ്ടേ ബഹുമാനിക്കണ്ടേ തീർച്ചയാണ് അമ്പിയാക്കളെ അമ്പിയാക്കളെന്ന നിലക്ക് സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം ഔലിയാക്കളെ ആ നിലക്ക് സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം ഗുരുനാഥന്മാരെ ആ നിലക്ക് സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം മാതാപിതാക്കളെ ആ നിലക്ക് സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം തന്നിൽ മുതിർന്നവരെ സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം പക്ഷേ പടച്ചെറുപ്പിന് കൊടുക്കുന്ന ആയുടെ ഒരു അംശം പോലും ആദരവിന്റെ പേരും പറഞ്ഞ് ബഹുമാനത്തിന്റെ പേരും പറഞ്ഞ് അതേ ഒരൊറ്റ സൃഷ്ടിയുടെ മുമ്പിലും സമർപ്പിക്കാം حبيبا يا محمد رسول الله صلى الله عليه وسلم عبدوك المسكين يرجو فضلك الجمال الغفير فيك قد احسن طولني يا بشير يا نذير فاغيثني യമുജി ഉമൂരി െന്ന പേരിൽ നബി സല്ലാഹു അലൈഹി വസല്ലവിനെ മധു പറയുന്നു എന്ന നിലക്ക് എഴുതി വിട്ടിട്ടുള്ള മൗലിദ് കിതാബിൽ വാണ്ടറ റസൂലിനോട് പറയുന്നു അതേ പതിതനായ പാവപ്പെട്ടവനായ അങ്ങയുടെ അടിമ അങ്ങയുടെ എല്ലാ ഉദാര്യങ്ങളും പ്രതീക്ഷിക്കുകയാണ് നബിയേ എന്റെ സഹായമായ നബിയേ എന്റെ അവലംബമായ നബിയേറു നരകത്തിയിൽ നിന്ന് എന്റെ രക്ഷക എന്ന് അതേ നരകാഗ്നിയിൽ നിന്ന് രക്ഷ തേടുന്നത് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനോടാണ് അവിടുന്നത് പഠിപ്പിച്ചു തന്നതല്ലോ തീർന്നില്ല അലൈഹി മാത്രമല്ല ബഗ്ദാദിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഷെയ്ഖ് ജീലാനി അവോടും പറയുന്നുണ്ട് കുത്തുബിയു എന്ന പേരിൽ പല വീടുകളിലും കഴിച്ചു വരാറുള്ള ആ കൃതിയിലുള്ള വരി എന്താണ് നേരിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നു ിയില്ലെന്ന് എന്നെ രക്ഷപ്പെടുത്തണം നിന്ന് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തണേ എന്ന് രക്ഷപ്പെടുത്തണം കത്തിയാളുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഓ പ്രിയമുള്ളവരെ ഇതൊക്കെ പറയുമ്പോ കണ്ടില്ലേ നബി സല്ലാഹു അലഹി വസല്ലമിനെ കുറ്റം പറയുകയാണ് അബ്ദുൽ ജീലാനിയെ കുറ്റം പറയുകയാണ് ഇല്ലാ അവരെ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ അവരൊക്കെ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണേ നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായം തേടണേ നബി നബിസ് അലൈഹി വസ്ല്ലും സ്വഹാബത്തിന് കൈമാറി ലോകാവസാനം വരെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രമാണത്തിലുള്ള ആദർശം അതാണ് അതിലേക്കാ സുഹൃത്തുക്കളെ വരേണ്ടത് അതേ അവസരത്തിൽ കുത്തുബിയത്തിലെ വാക്യങ്ങൾ അങ്ങനെ അള്ള പറഞ്ഞതാണോ അള്ളാന്റെ പിന്തുണയുള്ളതാണോ റസൂല് പഠിപ്പിച്ചതാണോ കുത്തുബിയത്ത് എന്ന് പറയുന്ന ആ കൃതി രചിച്ചുണ്ടാക്കുവാൻ അതിന്റെ കർത്താവെന്ന് പറയപ്പെടുന്ന അതേ കായൽ പറയുന്ന ആള് തന്നെ കാരണം പറഞ്ഞത് ഇതെനിക്ക് എവിടെ നിന്നാ ഉണ്ടാക്കാൻ പ്രചോദനം ഞാനിങ്ങനെ ഞാനിങ്ങനെ ഷെഹ്ജീരാണിയുടെ തബറും അക്ബർ വഹദാദിൽ പോയി സന്ദർശിക്കാൻ വേണ്ടി പലപ്പോഴും ആഗ്രഹിക്കാറുള്ള ആളാണ് പലപ്പോഴും എനിക്കതിനെ സാധിക്കാറില്ല അങ്ങനെയുണ്ടൊരിക്കൽ ഷെഹർജീ ി കിനാവിൽ വന്നുകൊണ്ട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു ഓ ഓ സതക്കത്തുള്ള എന്റെ ഉപ്പാപ്പയുടെ മതകൾ മാത്രേ പറയൂ ലഭിതങ്ങളെ കുറിച്ച് മാത്രമേ നിങ്ങൾ എഴുതൂ എന്നെ മറന്നു പോയോ എന്ന് ജയിലാനി സ്വപ്നത്തിൽ വന്നുകൊണ്ട് സതക്കത്തുള്ളയോട് ചോദിച്ചപ്പോഴാണ് സതക്കത്തുള്ള ഈ കൃതി എഴുതി ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുമ്പോ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് അതേ ആരും എന്തൊക്കെയോ പറയുമ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ഒരു പ്രമാണത്തിനോടും യോജിക്കാത്ത അതിന്റെ ആശയങ്ങളുടെ കിടക്കൽ കത്തിവെക്കുന്ന വരികൾ ആരെങ്കിലും വിട്ടാൽ അത് അംഗീകരിക്കാൻ മുസ്ലിമേ നമുക്ക് ബാധ്യതയുണ്ടോ ഒരു നൂറുവട്ടം നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ വേറെ എന്താ ചോദിച്ചത് അതേതു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ എനിക്ക് രക്ഷ തേടാൻ അങ്ങയാണുള്ളത് എനിക്ക് താങ്കളല്ലാതെ ബുദ്ധിമുട്ടും മുസീബത്തും വരുമ്പോ രക്ഷ ചോദിക്കാൻ ഒരാളുമില്ല അല്ല എന്താ സുഹൃത്തെ പറഞ്ഞത് പരീക്ഷണങ്ങൾ കൂടെ പിറപ്പല്ലേ നമ്മുടെ ആരുടെ സുഖങ്ങൾ മാത്രമുള്ളത് ുഃഖങ്ങൾ കയറി വരാത്ത ജീവിതമുണ്ടോ ജീവിതമായിട്ട് അതെല്ലാവർക്കും പല നിലക്കല്ലേ സംഭവിക്കുക വലനബുലുവും അതേ നിങ്ങൾക്ക് ഭയം മുഖേന വിശപ്പ് മുഖേന പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മുഖേന എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ സഹിക്കണേ ക്ഷമിക്കണേ അവർക്കാണ് സന്തോഷവാർത്ത അറിയിക്കുന്നത് എന്താണ് അവര് മുസീബത്ത് ബാധിച്ചാൽ ചെയ്യ അവരാപത്തുകൾ ബാധിച്ചാൽ എന്തു പറയും യാ യാഹയുദ്ദീൻ യാമ്പുറമീ എന്നിങ്ങനെ വിളിക്കലാണോ ആപത്തുകൾ വരുമ്പോ എന്താ ഖുർആൻ പറയുന്നത് ചിന്തിച്ചു നോക്കണം അല്ലതീനൈതാ സ്വാപത്തും മുസീബത്തും കാലോ ഇന്നാലില്ലാ ഇന്നാ ഇലൈഹി ഇലൈഹിണോൻ അവർക്ക് ആപത്തുകൾ ബാധിച്ചാൽ അവർ റബ്ബിനെ ഓർക്കുകയായി എന്തിന് വിഷമിക്കണം മനസ്സേ അടങ്ങിക്കോ എന്തിനു പ്രയാസപ്പെടണം മനസ്സേ അടങ്ങിക്കോ കാരണം നമ്മളൊക്കെ റബ്ബിൻ്റെതല്ലേ ഇന്നാലില്ലാ ഞങ്ങളൊക്കെ അള്ളാഹുവിന്റേതാണ് അള്ളാൻറെതാണ് നമ്മളെന്ന് വരുമ്പോ നമ്മിൽ എന്ത് നടപ്പിലാക്കാനും അവൻ അധികാരമില്ലേ അവന്റെ സ്വത്തല്ലേ അവന്റെ സൃഷ്ടികൾ എന്തും നമ്മിൽ നടപ്പാക്കാൻ അവൻ അധികാരമുണ്ടല്ലോ ഇവിടത്തെ ജീവിതത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലാനും അവന്റെ അടുത്തെ കാണല്ലോ അതുകൊണ്ട് അവന്റെ തൃപ്തിക്ക് വിരുദ്ധമായത് പറയൂലാ അവന് തൃപ്തിയില്ലാത്തടത്തേക്ക് പോകൂല അതേ വസല്ലം ആപത്ത് ബാധിക്കുന്ന മുസ്ലിമിനോട് പറഞ്ഞു പറഞ്ഞില്ലേ ഫീ എനിക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിൽ ഞാൻ സഹിക്കുന്നു റബ്ബേ ക്ഷമിക്കുന്നു നീ എനിക്ക് പ്രതിഫലം ഈ സഹിച്ചും ക്ഷമിച്ചും അവനോടുള്ള പിടുത്തത്തിൽ കുതറി മാറാതെ അവനോടുള്ള തവക്കുലില്ലെന്ന് ഒഴിവായി പോകാതെ മറ്റു പലയിടങ്ങളിലേക്കും മനസ്സുകൾ തെറ്റിദ്ധരിച്ച് തിരിഞ്ഞോടി പോകാതെ എപ്പോഴും അവനിൽ തന്നെ തവക്കുലാക്കി ും പറയുന്നത് അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുന്നത് അവർക്കാണ് റബ്ബിങ്കൽ നിന്ന് ഗുണങ്ങൾ ചൊരിയപ്പെടുന്നത് അവരാണ് സന്മാർഗത്തിലായി കഴിഞ്ഞവർ ഇതാണോ നമുക്ക് വേണ്ടത് അതോ ആരോ സ്വപ്നത്തിൽ കിനാ കാട്ടിനെ എന്നെപ്പറ്റി പറയാത്തത് എന്തോന്ന് ചോദിച്ചപ്പോ ഞങ്ങളോടൊന്നെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറയുന്ന വരികൾ എഴുതിയതോ ഏതാ വേണ്ടത് തീരുമാനിക്കണം ഏതാ വേണ്ടത് ഏതാ നമ്മുടെ കബറിൽ സമാധാനം തരുക ഏതാ നമ്മുടെ കബറിൽ രക്ഷ തര ഏതാ പരലോകത്ത് നമുക്ക് സമാധാനം തരുക ചിന്തിച്ചാലോചിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ അതേ പടച്ച റബ്ബല്ലാത്ത നിലക്ക് ആ റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥനക്കും അവകാശമില്ല അതെവിടെ വെച്ചാണെങ്കിലും അതേ ഇവിടെ പരന്നു കിടക്കുന്ന എന്റെ ഇവിടുത്തെ സഹോദരങ്ങൾ അതെ അവരുടെ നിത്യവൃത്തിക്കായി പ്രവൃത്തിപഥത്തിൽ ഏർപ്പെടുന്ന കടൽ പാരാവാരം മറ്റമില്ലാത്ത സമുദ്രം എവിടെയും രക്ഷകൻ അല്ലയല്ലേ അതിന്റെ അടിത്തട്ടിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെന്നുപെട്ടപ്പോ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം അതിന്റെ അടിയിൽ ചെന്നുപെട്ടപ്പോ മുൻഗാമി ായ നബിമാരെയാണോ വിളിച്ചത് മുൻഗാമികളായ നബിമാരുടെ ജാഹ് വർഗത്ത് കൊണ്ടാണോ പ്രാർത്ഥിച്ചത് അവരുടെ പേരിൽ ഈ മുസീബത്തിൽ രക്ഷപ്പെട്ട് ഞാൻ പുറത്തു കിടന്നാൽ ഒരു നേർച്ച കഴിച്ചോളാം എന്നാണോ നേർച്ചയാക്കിയത് അല്ലല്ലോ മഹാനവറുകൾ ആ സമുദ്രാന്തർ ഭാഗത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ആ ഇരുളാർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മാത്തി അല്ല ഇലാ ആ ഇരുളാർന്ന സ്ഥലത്ത് വെച്ചു കൊണ്ടുമാനവറുകൾ അള്ളാഹുവേ നീ അല്ലാതെ ഇലാഹുമില്ല അടുപ്പുകഴ്ത്തി പടച്ചറപ്പിനെ അങ്ങ് വാഴ്ത്തി തന്റേതായ മനസ്സിന്റെ പ്രയാസം പങ്കുവെച്ചു അള്ള ഉടനെ ഉത്തരം കൊടുത്തു മത്സ്യം അതേ യൂനുസ് നബി അലി ഇസ്സലാമിനെ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു ൾക്കെല്ലാഹു രക്ഷ കൊടുത്തു അതേ ചോദിക്കുന്ന കാര്യം നേടാൻ റബിനോട് തന്നെയാണ് ചോദിക്കേണ്ടത് കുർത്താനിലേ അമ്പിയാക്കളുടെ മുഴുവൻ ചരിത്രം അത് തന്നെയാണ് പറയുന്നത് ഈ നിലക്കു പ്രിയമുള്ളവരെ എവിടെ വെച്ചാണെങ്കിലും നമുക്ക് ചോദിക്കാനും സഹായം തേടാനും രക്ഷ തരാനും അഭയം തേടാനും വല്ലയല്ലാതെ ഇല്ല എന്ന ഈ ആദർശമാണ് ഉദാഹിത പ്രസ്ഥാനത്തിന് സമൂഹത്തോട് എക്കാലത്തും പറയാനുള്ളത് അത് ജീവനുള്ള കാലത്തോ എന്നും മുജാഹിദുകൾ സമൂഹത്തോട് ഒരു വാശിയുമില്ല സ്നേഹത്തോട് സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു മടങ്ങിക്കോ റബ്ബിലേക്ക് പ്രാർത്ഥന കേൾക്കുന്നവൻ അവൻ മാത്രം അഭയം തേടപ്പെടേണ്ടവൻ അവൻ മാത്രം തവക്കുലാക്കപ്പെടേണ്ടുന്നത് അവനിൽ മാത്രം അതേ എല്ലാ കാര്യങ്ങളും കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മെ രക്ഷപ്പെടുത്തുന്ന രക്ഷകൻ അവൻ മാത്രം തന്നെ ഈ സമൂഹത്തോട് ഉറക്ക ഉറക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ നേരെ നോക്കിയിട്ട് പോലും ചില കുബുദ്ധികൾ വിഡ്ഢികൾ പറയുന്നുണ്ട് നിങ്ങൾ ജിന്നുകളെയോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ശേഖമാരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞങ്ങൾ ബി പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന പാർട്ടിയാണ് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കമ്പനിയാണ് അത് സിർക്കല്ലെന്ന് പറയുന്ന കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ശിർക്ക് ചെയ്യുന്ന വ്യക്തികളും ആ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ കൂടിയിട്ടുള്ള വേറെ ചില കമ്പനികളും അവരുടെ അകത്തള ിൽ പോയി കൊടുത്തുകൊണ്ട് ഞങ്ങളിതാ പലരെയും ഞങ്ങളുടെ ഈ ഭാഗത്തിൽ നിന്ന് പുറത്താക്കിയത് അവര് ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായത് കൊണ്ടാണെന്ന് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ എഴുതിവിടുമ്പോൾ എന്റെ മാന്യ ശ്രോതാക്കള് മനസ്സിലാക്കണം അത് വല്ലാത്തൊരു ദുരാരോപണമാകുന്നു വെറും കെട്ടുകഥ വെറും ആരോപണം വെറും ആരോപണം എങ്ങനെ അള്ള ഖുർഹാനിൽ പറഞ്ഞതുപോലെ സുഹാന കഹദ ബുഹത്താനുനീം ബാഹുവേ നീ മഹാപരിശുദ്ധൻ ഇത് വമ്പിച്ച കറ്റികെട്ടിയ കളവ് തന്നെ ഖുർആൻ അത് പറഞ്ഞു മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിനെ ഉമ്മർത്തിച്ചും അവരൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആരോപണം അവരെ കുറിച്ച് മുനാഫിക്കിന്റെ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മദീന പ്രചരിപ്പിച്ച് അതിൽ പലരും കുടുങ്ങിപ്പോയി പല നല്ല മനസ്സുള്ള ആളുകൾ പോലും ഇതിൽ പറയുന്നത് അബ്ദുള്ള നിലയ്ക്ക് കുടുങ്ങിപ്പോയ പരിശുദ്ധ ായ നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് അതേ അവർ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ അടക്കമുള്ള അതേ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് കൊണ്ട് ആയത്തിറക്കിയിട്ട് ഈ പ്രചരണം നാടട്ടാകെ നടത്തുന്ന അബ്ദുള്ളയുടെ അനുയായികളോടും അനുകൂലികളോടും അതേ ഖുർആൻ ചോദിച്ചില്ലേ നിങ്ങൾ എന്തിനി ആരോപണം ഏറ്റെടുത്ത് നാവിൽ നിന്ന് കാതുകളിലേക്ക് പരത്തി നിങ്ങൾ പ്രചരിപ്പിച്ചോ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ മിണ്ടാതിരുന്നു കൂടെ ഇത് വമ്പിച്ച കളവ് തന്നെ എന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നോളാമായിരുന്നില്ലേ ഇന്ന് ഖുർആൻ പറയാണ് കടുത്ത ാരോപണത്തെക്കാൾ കടുത്താരോപണമാണ് ചെയ്യാത്തൊരു മനുഷ്യനെ നോക്കിയിട്ടടോ നീ ശിർക്ക് ചെയ്യുന്നവനാണ് നീ മുഷ്ടിഖാണ് കാഫിറാണ് നീ ജിന്നാണ് മനുഷ്യനെ നോക്കിയിട്ടാ പറയുന്നത് ഇവൻ ജിന്നാണ് ഇവൻ ജിന്നിനോട് തേടുന്നവരാണ് ഇവൻ മലക്കിനോട് തേടുന്നവരാണ് സമൂഹത്തിലുള്ള ആളുകളരാ ആളുകളോട് നിങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും ഞങ്ങൾ തേടുന്നുണ്ട് അവരതിന് വ്യാഖ്യാനങ്ങളും പറയും അതേ അവസരത്തിൽ ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അത് പറയാൻ പാടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആ മേഖലയിലേക്ക് ജനങ്ങളെ നയിച്ചിട്ടില്ല എന്നിട്ടും ഈ സമുദായത്തിലെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ പ്രബോധകന്മാരെ ഒതുക്കി നിർത്തിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ അതാ ഒതുക്കാമെന്ന് വിചാരിച്ച കമ്പനി അവരുടെ മേൽ ശിർക്ക് ആരോപിക്കുമ്പോൾ അതെ അത് ഏറ്റെടുത്ത് പറയരുത് സഹോദരാ ഇത് തന്നെ എന്ന് പറയാനുള്ള ഈ മാമൊക്കെ ഉണ്ടാകണം കാരണം അത് വെറുതെ അപരാധമാണെന്ന് പറയുകയല്ല പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ ധൈര്യം നേടണം അതിന് അറിവ് പഠിച്ചോ എൽമു പഠിച്ചോ ശിർക്ക് എന്തെന്ന് പഠിച്ചോ വിദഗത്തെന്തെന്ന് പഠിച്ചോ ഹദീസുകൾ എന്തെന്ന് പഠിച്ചോ അതിന്റെ പ്രാമാണികത എന്തെന്ന് പഠിച്ചോ ഓരോ കാര്യങ്ങളും അതേ കൂട്ടാതെ കുറക്കാതെ മനസ്സിൽ നിലക്കെന്ന് മനസ്സിലാക്കി വെച്ചാൽ ഒരു കുപ്രചരണങ്ങളുടെ വേലിക്കെട്ടുകളെയും ഭയപ്പെടാതെ ഒരാരോപണങ്ങളുടെ ആലമാലകളെയും പേടപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാതെ കൃത്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റബ്ബുലീൻ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ ലോകത്തെ ഏറ്റവും വലിയ അപരാധം പാപം എന്ന് പറയുന്നത് ഒരു ശീർക്കാണ് അത് ജീവിതത്തിൽ വരാൻ പാടില്ല റബ്ബിനോടല്ലാതെ ഒരു നിലക്കും ആ നിലക്ക് വിവാദത്തിന്റെ അംശങ്ങളും സമർപ്പിക്കപ്പെട്ടുകൂടാ ഇതാണ് നമ്മുടെ ഷഹാദത്ത് കരിമയുടെ ഒന്നാമത്തെ ഭാഗമായ അഷ്ഠദു അല്ല ഇലഹ ആ കരിമയുടെ ആദ്യ ഭാഗം അതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്താണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ നിശ്ചയമായും മുഹമ്മദ് നബി സൊല്ലു അലൈ റസൂലുള്ളാഹി റസൂലാണ് ഞാൻ സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ എനിക്ക് പോയി നല്ലാതെ മുത്തുനബിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ എന്റെ നേതാവ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാണ് ആ െ അറിയേണ്ട നിലക്ക് അറിഞ്ഞാലേ ഞാൻ മുസ്ലിമാകൂ കാരണം റബ്ബിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട് മൻ നിന്റെ റബ്ബാരടോ എന്ന ചോദ്യമുണ്ട് അള്ളാഹു എന്റെ റബ്ബ് അള്ളയാണെന്ന് അവിടെ പറയാൻ സാധിക്കണം അതുപോലെ നാളെ ചോദ്യമുണ്ട് രണ്ടാമതായി മുഹമ്മദ് നബി അലൈഹി വസല്ലമിനെയും കുറിച്ച് അള്ള ചോദിക്കുമ്പോൾ ആ നബി അലൈഹി വസല്ലമിനെ കുറിച്ച് ിൽഹുദാ സന്മാർഗ്ഗ ദർശനങ്ങളും വ്യക്തിതമായ തെളിവുകളുമായി ഞങ്ങളിലേക്ക് വന്ന മുത്തു മുത്തുനബിയാണത് ആ നബി പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ നബി പറഞ്ഞത് പോലെ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മലക്കുകളോട് മറുപടി പറയാൻ സാധിക്കണോ മുഹമ്മദ് റസൂല എന്നത് കേവലം നാക്കിലൊതുക്കിയാൽ ഖബറില്ല ജവാബ് പറയാനാവില്ല പിന്നെന്ത് വേണം റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ലമിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കണം ആ കാര്യത്തിലും പണ്ഡിത പുരോഹിതന്മാരതാ പലരും എന്തു ചെയ്തു അള്ളാഹിന്റെ റസൂലിനെ പരിചയപ്പെടുത്തേണ്ട നിലക്ക് പരിചയപ്പെടുത്താതെ അതേ മറ്റവസ്ഥകളിലേക്ക് അവര് ജനങ്ങളെ കൊണ്ടുപോയി മറ്റുള്ള രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരതാ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോയിഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസം എന്താണ് സ്വജീവനേക്കാളും തനിക്ക് വിലപ്പെട്ടതാണെന്റെ നേതാവ് പ്രവാചകനായ നബി അലൈഹി നബിസ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കണം അവരെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബത്ത് മനസ്സിൽ നിലനിർത്താതെ സ്നേഹം ാഹു അലൈഹി വസ്ല്ലമിനെ കുറിച്ച് മുസ്ലിം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല അവിടുത്തെ സ്വഭാവത്തിന്റെ ഗുണം പറഞ്ഞാൽ തീരുന്നതല്ല വള്ളാഹുറബുല്ലമീൻ തന്നെ ഓർമ്മപ്പെടുത്തിയത് അവിടുത്തെ നാമം അവിടുത്തെ പേരതാ ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും അതിങ്ങനെ ഉയർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പേര് പറയാത്തൊരു ബാങ്ക് ബാങ്ക് അല്ല ഒരു ഇക്കാമത്ത് ഇക്കാമത്തല്ല ഒരു നിസ്കാരം ദുസ്കാരമല്ല അതേ എല്ലാ അവസരങ്ങളിലും അതേ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് പ്രശസ്തമായി ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന മുഹമ്മദ് റസൂൽ അലൈ വസല്ലം അത്യുത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയായിക്കൊണ്ട് ഈ ലോകത്തിന്റെ മഹിതമാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് പിരിഞ്ഞുപോയ മഹാനായ റസൂൽ കരീം അവിടുന്നതായി നമ്മുടെ കൂടെയില്ല വഫാത്തായി പോയി അത്യുന്നതമായ ജീവിതം റബിന്റെ അടുക്കൽ ബർസഹിയായ ലോകത്തെവിടുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ അവസരത്തിൽ ഇപ്പോഴും നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും നമ്മുടെ എല്ലാ ചലനങ്ങളും അറിയുകയും ചെയ്യുന്നവനായ ആ സ്ഥാനം മൊത്തം വസല്ലമിൻ ഇല്ലല്ലോ നബിഹു അലൈഹി വസ്ല്ലം വഫാത്തായി മറ്റൊരു ലോകത്തേക്ക് അവിടുന്ന് പോയി എന്നാലോ ആ നബി സല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം അള്ളാഹാന്റെ റസൂലിനെ കുറിച്ച് വികലമായ ആശയങ്ങളാണ് പല പണ്ഡിത പുരോഹിതന്മാരും സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത പുരോഹിതന്മാരിൽ പലരും ആളുകളെ സന്മാർഗത്തിൽ നിന്ന് തടയുന്നു എന്ന് പറഞ്ഞില്ലേ അവരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ അത് തൊഹീദിന്റെ വിഷയത്തിൽ മാത്രമല്ല അതെ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ കുറിച്ച് വിശ്വസിക്കേണ്ട നിലയ്ക്ക് വിശ്വസിക്കാൻ പഠിപ്പിക്കാതെ അതിനും അപ്പുറം എവിടെ നിന്നൊക്കെയോ ഉണ്ടാക്കിയ വിശ്വാസങ്ങൾ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അതീ സമൂഹത്തെ വിശ്വസിക്കാൻ നിർബന്ധിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പലരും ഇന്ന് പോയി അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോലെഹുനെ കുറിച്ച് വിശ്വസിക്കുക എന്താ റസൂൽ കുറിച്ച് നമ്മുടെ മലയാളക്കരയിൽ എഴുതി വിട്ട ഒരു പുസ്തകത്തിലുള്ളത് അള്ളാഹുവിന്റെ റസൂൽ വസല്ല ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട് തങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നബിസല്ലാഹു വലൈവസ നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെയുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇനിയും എഴുതുകയാണ് സുന്നത്ത് ജമാത്തിന്റെ വിശ്വാസ പ്രകാരം ബഹുമാനപ്പെട്ട നപിതങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട് അത് നിപിതങ്ങൾ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ് എത്ര കളവായി ഇപ്പ ഇവിടെ പറഞ്ഞത് അള്ളാഹുന്റെ റസൂൾ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു അതാണ് സുന്നത്തജമായത്തിന്റെ വിശ്വാസം എന്ന് വേറൊരു നുണ അത് നബി നബിഹു അലൈഹി വസല്ലം ധാരാളം അതീസുകളിലൂടെ എന്ന് മൂന്നാമത്തെ നുണ എത്ര നുണയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറയുന്നത് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ് രബിതങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ് മൻകതബ അലയ്യ മുതഅമ്മിതാ ഫല്യതബൂമിന ആരെങ്കിലും എന്റെ പേരിൽ മനപൂർവം കള്ളം പറഞ്ഞാൽ നിരഗത്തിയില്ല അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എബിസാഹു അലൈ വസ്ല്ലം വീണ്ടും പറഞ്ഞില്ലേ മൻകാല മഖുൽ ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്നെന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ രകം അവൻ ഉറപ്പാണെന്ന് പറഞ്ഞില്ലേ ഏതെല്ലാം കാര്യങ്ങളിൽ ഇത് സൂക്ഷിക്കണം മാൻ്റെ റസോല് പറയാത്തൊരു വാക്ക് പറഞ്ഞു എന്ന് പറയാൻ പാടില്ല അവിടുന്ന് ചെയ്യാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പാടില്ല അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന് അവിടുന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് പറയാനും പാടില്ല ഇതുപോലെ അവിടുത്തെ ബോഡിയുടെ അംശമല്ലാത്ത ഒന്നിനെ കുറിച്ച് അവിടുത്തെ ശരീരത്തിന്റെ അംശമല്ലാത്ത ഒന്നിനെ കുറിച്ച് അത് മുടിയാവാം അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രമാകാം ചെരുപ്പാകാം മോതിരമാവാം എന്തുമാവാം അവിടുന്ന് ഉപയോഗിച്ച വടിയാവാം മെതിയടിയാവാം എന്തിനെക്കുറിച്ചും ഏതെങ്കിലും ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അല്ലോന്റെ റസൂലിന്റെ മുടിയാണ് അവിടുന്ന് ധരിച്ച അതേ മെതിയടിയാണ് അവിടുന്ന് കൊണ്ട് നടന്ന ഊന്ന് വടിയാണ് അവിടുന്ന് ധരിച്ച പുതപ്പാണ് അവിടുന്ന് ധരിച്ച ചുബയാണ് അവിടുന്ന് ധരിച്ച ചെരുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ അതേ നരകം ഉറപ്പിക്കുന്ന പണിയല്ലേ ആ വിഭാഗം ആളുകളും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോ പലരും പറയും നിങ്ങൾക്ക് എന്റെ റസൂലിന്റെ മുടിയിൽ വിശ്വാസല്ല ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാ പറയുന്നത് ഉള്ള പ്രത്യേകതകളൊക്കെ അവിടുത്തേക്ക് നിലനിൽക്കുന്നു ആ പ്രത്യേകത ലോകത്ത് ഒരാൾക്കുമില്ല അവിടുത്തെ മുടിക്ക് വറക്കത്തുണ്ടായിരുന്നു അവിടുത്തെ ഉമിനീര് പറക്കത്തുണ്ടായിരുന്നു അവിടുന്ന് ധരിച്ച വസ്ത്രത്തിന് വിറക്കത്തുണ്ടായിരുന്നു അതേ അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പിന് വരെ വറക്കത്തുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സഹാപത്ത് അതെ അതിനോ ആരാധിക്കുകയോ അതിനെ പ്രാർത്ഥിക്കുകയോ സൂക്ഷിക്കാൻ ഒരു കേന്ദ്രമുണ്ടാക്കുകയോ ഇല്ലാ രൂപത്തിലല്ല അവരതിനെ ആദരിച്ചത് അവരതിനെ ബഹുമാനിച്ചത് അതേ അതിന്റേതായ ശരിയായ രൂപത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരുന്നു പക്ഷേ ആ ബഹുമാനപ്പെട്ട ശരഫാക്കപ്പെട്ട ഒരു ആസാറുകളും അവശിഷ്ടങ്ങളും ഇന്ന് ലോകത്ത് കിട്ടാനില്ല ഒരു സ്ഥലത്തും അത് കിട്ടുകയില്ല അള്ളാന്റെ റസൂര് ഉപയോഗിച്ചതെന്ന് പറയപ്പെടാവുന്ന ഒരൊറ്റ വസ്തുവും ലോക ത്തിന്നു ബാക്കിയില്ല അതുകൊണ്ട് തന്നെ അത് ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ സനത് പ്രകാരം അത് സുഹാബിക്ക് എവിടെ നിന്ന് കിട്ടി അവിടുന്നാർക്ക് കിട്ടി അവിടുന്നാർക്ക് കിട്ടി എന്ന പരമ്പരയില്ലാതെ ഒരാളുടെ മുമ്പിലും കൊണ്ടുവന്നാൽ അത് ചെലവാകൂല എന്ന് മുസ്ലിമീങ്ങൾ അതാ പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടങ്ങ് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലി അല്ല പറയും പോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മുസ്ലിം റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിാരദ ഒരു മുടിക്കഷ്ണത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പും ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്കും കയ്യും കണക്കുമുണ്ടോ മഹാനായ നബി നബിഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞതൊക്കെ സത്യം തന്നെ അവിടുത്തെ പ്രത്യേകതയായിട്ട് ഹദീസുകളിൽ കണ്ട ഒരു കാര്യം നമ്മളാരും കണ്ടില്ലെന്ന് നടിക്കാറില്ല ചിലരൊക്കെ പറയും ബുഹാരിയിലെ ഹദീസാണെങ്കിലും ചില ഹദീസുകളൊക്കെ കണ്ടാ ഞങ്ങൾ അങ്ങ് ചാടിക്കടക്കാറാണ് പതിവെന്ന് അങ്ങനെ ചാടിക്കടക്കുന്നവരല്ല മുസ്ലിം മുസ്ലിം ഹദീസുകളെ ഹദീസുകൾ എന്ന നിലക്ക് പഠിക്കുന്നു വായിക്കുന്നു അതിലുള്ളത് ഉൾക്കൊള്ളുന്നു ശരിയായി നിലക്ക് മനസ്സിലാക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ അവിടുത്തെ പേരിൽ ഇല്ലാത്ത പലതും കൊണ്ടുവന്ന് അതേ നാളെ ഒരുത്തൻ മാർക്കറ്റിൽ വെച്ചതാ ഒരു കോപ്പ ഒരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറയാണ് ഇതല്ലാൻ്റെ ൂല് പാലുകുടിച്ച കോപ്പയാകുന്നു എന്ന് പറഞ്ഞാൽ അതിനുമുണ്ടാകും കൂടെ കുറെ ആള് കൂടാൻ പക്ഷേ മുസ്ലിമിനെ കിട്ടൂല മുസ്ലിമിനെ കിട്ടൂല കാരണം മുസ്ലിമിന് കൃത്യമായിട്ട് കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു ബോധമുണ്ട് ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുസ്ലിയാർ കേരളത്തിലേക്ക് ഇത് കൊണ്ടുവന്നു എവിടെ വന്നു എവിടെ നിന്ന് വന്നു പ്രിയമുള്ളവരെ ഇന്നതാ മുടിവാദം പുതിയ രൂപത്തിലുള്ള വിവാദത്തിലേക്ക് കത്തി നീങ്ങുകയാണ് കാന്തപുരം മുസ്ലിമാർക്കതാ മൂന്ന് മുടി കിട്ടി എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത് അങ്ങനെ മൂന്ന് ശർഫാക്കപ്പെട്ടു വസല്ലമിന്റെ തിരുകേശം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളം മുക്കിയ വെള്ളം മുടി ജ്യൂസ് ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ച് അതേ ജനങ്ങളെ ഇങ്ങനെ ആദർശപരമായി മയക്കിക്കിടത്തിയിട്ട് ആ മുടിവെള്ളത്തിന്റെ അടിമകളാക്കി മാക്കിയിട്ട് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് പെരിപ്പിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ശബ്ദങ്ങളുണ്ടായി മുസ്ലിാരേ നിങ്ങളുടെ കയ്യിലുള്ളത് വ്യാജ മുടിയാണ് മുടി വ്യാജമെന്നെല്ലാം പക്ഷേ ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂൽ വസല്ലമിന്റെ മുടിയല്ല ഉണ്ടെങ്കിൽ സനത് പറയൂ അപ്പൊ സനത് വായിക്കാൻ തുടങ്ങി മർക്കസിൽ വെച്ചതാ സനതു വായിക്കുന്നു സനതുണ്ട് സനതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരവങ്ങളോടെ ഒരു മാറ്റം മർക്കസിൽ വെച്ച് നടക്കുന്നു താ പറയുന്നു ഇനി ആരും സനതും ചോയിച്ച് ബഹളം ഉണ്ടാക്കരുത് ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ന ഷെയ് എന്ന് പറഞ്ഞ് അബുദാബിയിൽ നിന്ന് വന്നവര് ഷെയ്ഖിദ ഇവിടെ മുടിയുടെ കൈമാറ്റ സനലിതാ കൃത്യമായി തന്നെ വായിക്കുന്നോ എന്ന് പറഞ്ഞ് അതിങ്ങനെ ഒരാൾ ഇങ്ങനെ വായിച്ച് 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 ജനങ്ങളിങ്ങനെ തീറു ചൊല്ലി പിരിഞ്ഞുപോയി സമുദായം വിട്ടില്ല ആ വായിച്ചത് സനതല്ല അതിന് സനതിന്റെ വരെ രൂപവുമില്ല എന്ന് നാനാ കോണുകളിൽ നിന്നും ശബ്ദമുയർന്നപ്പോൾ പേരോട് മുസ്ലി വെച്ച് പറഞ്ഞു അത് സനതല്ല നസബയാകുന്നു സനതല്ല അപ്പൊ പോയി സനദല്ല പിന്നെ പറഞ്ഞു അത് നെസബാനാ പറയാ എന്ന് പറഞ്ഞു അതും നിൽക്കള്ളിയില്ലാതെ കുറച്ചു കഴിയുമ്പോ പത്രക്കാര് വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു എന്തിനാണ് ഇത്ര കുഴപ്പമുണ്ടാക്കുന്നത് ഇത്ര പ്രയാസപ്പെടുന്നത് അതിന്റെ രേഖയൊന്ന് കാണിച്ചാൽ പോരെ എത്ര എളുപ്പമാണ് എളുപ്പമാണതിന്റെ രേഖയൊന്ന് കാണിച്ചുകൂടെ ശ്ലിയാക്കന്മാരൊഴിഞ്ഞു മാറി അതിന്റെ രേഖ ഇവിടെയില്ല എവിടെയാണുള്ളതെന്ന പത്രക്കാരുടെ അടുത്ത ചോദ്യം അത് അബുദാബിയിലാണ് എങ്കിൽ അതിങ്ങോട്ട് വരുത്തി എന്ന അടുത്ത ചോദ്യം പ്പോൾ പറയുന്നു അതങ്ങനെ വരുത്താൻ പറ്റിയ രേഖയല്ല അടിരേഖയാണ് എന്നാ പിന്നെ അടിരേഖ ഒന്നിങ്ങട്ട് മാന്തി കൊണ്ടുവന്നുകൂടെ അതിന് ഹസറജിയോട് ചോദിക്കണം ഹസറജിയാണെങ്കിൽ യാത്രയിലുമാണ് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ട് ആളുകൾ പിന്നെയും പിന്നാലെ കൂടി സനത് പറയൂ സനത് പറയൂ മുടിക്കാരേ സനത് പറയാതെ വിടൂല എന്ന നാനാ കോടുകളിൽ നിന്നും ശബ്ദം വന്ന പണ്ഡിത സമ്മേളനം എന്ന പേരിൽ കോട്ടക്കൽ വിളിച്ചു കൂട്ടിയിട്ട് കാന്തപുരം മുസ്ലിയാനാ ഒരു മുടിയുടെ സനതിന് ചോദിച്ചിട്ട് ആരും നടക്കണ്ട ഇതാ സനതെന്ന് പറഞ്ഞ് ഉറുദുവിലും വായിക്കുന്നു അറബിയിലും വായിക്കുന്നു മനസ്സിലാക്കണം നമ്മൾ അങ്ങനെ കുറേണ്ട് വായിച്ചു കുറെ ആൾക്കാരുടെ പേര് എൽ കാതിരിയൽ കാതിരി കാതിരിയൽ കാതിരി എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളുടെ കൊറേ പത്ത് ആളുകളുടെ പേര് ഇങ്ങനെ നബിസൊല്ലോ വലൈവസെല്ലം മുതൽക്കിങ്ങോട്ട് ആ മുടിയിങ്ങോട്ട് വന്ന പരമ്പരയുടെ ഒരു കോമ്പല തന്നെ കൃത്യമായി എന്ന രൂപത്തിൽ അതാ അയാൾ വായിക്കുന്നു കൂടിയ കൂടിയാനുയായികളൊക്കെ നിർവൃതി കൊണ്ട് ആർ തട്ടഹസിച്ച് തെക്ക് ബീർ ചൊല്ലുന്നു അങ്ങനെ അങ്ങ് വിരിഞ്ഞു പോയാലും അതെ ഈ കാലിൽ ചുറ്റിയ മുടിയിൽ നിന്ന് കാന്തപുരത്തിന് രക്ഷപ്പെടാനാവാതെയായി ജനങ്ങളിങ്ങനെ പിന്നെയും ചോദിക്കാൻ തുടങ്ങി ജനങ്ങൾ ജനങ്ങളിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയെന്ന് മാത്രല്ല വാഹുറബുല്ലമീൻ അവരിൽ നിന്നൊരുത്തനെ എഴുന്നേൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ നിയോഗിച്ചു എന്നാണ് ഈ ഉള്ളവന് മനസ്സിലാകുന്നത് അതെ ആ വ്യക്തിയതാ ഈ മുടിയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നു അയാൾ ആരാ മുജാഹിദല്ല അതെ അവരുടെ കൂട്ടത്തിൽ മുടി എന്ന് കേട്ടാൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടിയിരുന്ന ഒരുത്തൻ അയാളുടെ വിശേഷണങ്ങളാ ഞാൻ പറയുന്നത് തീർന്നില്ല മുടിവെള്ളം കാന്തപുരം കൊടുത്തപ്പോൾ അത് ഏറ്റവും ആദരവോടുകൂടി ആ മുടിവെള്ളം ബോട്ടിലാക്കി അതേ കുടിച്ചു എന്ന് മാത്രമല്ല തന്റെ ജോലിസ്ഥലമായ കത്തറിലേക്ക് കൊണ്ടുപോയി കത്തറിലേക്ക് മുടിവെള്ളത്തിന്റെ കുപ്പി കൊണ്ടുപോയി എന്നതും മാത്രമല്ല ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോ ഈ ടിയാൻ എന്ത് ചെയ്യും അതേ ആ മുടിവെള്ള ജ്യൂസിലുള്ള കുപ്പിയൊന്നെടുത്തിട്ട് അതിന്മേൽ മുത്തം വെക്കും ഹബീബിന്റെ മുടിയല്ലേ മുടിയിട്ട വെള്ളമല്ലേ മുടിക്കുപ്പിക്ക് മുടിപാത്രത്തും ചുംബനമർപ്പിച്ചിട്ടാ മൂപ്പർ രാവിലെ ജോലിക്ക് പോകുന്നത് തീർന്നില്ല ജോലി കഴിഞ്ഞു വന്നാ മൂപ്പർക്ക് എന്താ പണി ഇന്റർനെറ്റിലെ ഒരു ക്ലാസ് റൂം തുറന്നിട്ട് ഈ മുടി നബി വസല്ലമിന്റെ മുടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഊർജം ചെലവഴിക്കലാ മൂപ്പരുടെ തൊഴില് ഈ രൂപത്തിലെല്ലാം പൂജകനായി മുടിയാരാധകനായി മുടി ജ്യൂസ് കുടിച്ച് തിമർത്ത് നടക്കുന്ന മനുഷ്യന്റെ മനസ്സിലതാ എങ്ങനെയോ തോന്നൽ ഇതൊന്ന് അന്വേഷിക്കട്ടെ എന്തിനാ അന്വേഷിക്കണേ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല മറ്റേ വിഭാഗക്കാരോടും ജാഹിദുകളോടും ഒക്കെ ഒന്ന് മറുപടി പറഞ്ഞ് നിലനിൽക്കണല്ലോ അതിന് ഞാനൊരു അന്വേഷണം നടത്തട്ടെ അന്വേഷിക്കുമ്പോ മൂപ്പര് തന്നെ പറയുന്നുണ്ടതൊക്കെ ഇൻഷാല്ല ഈ സി ഡി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ സി ഡി ഇറങ്ങുമ്പോ നിങ്ങളൊക്കെ വാങ്ങിക്കേട്ടാൽ ഓരോന്നും കൃത്യമായിട്ട് ആ വ്യക്തി കാന്തപുരം വിഭാഗത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചു നടന്നിരുന്ന അതേ പലരെയും ഫോണിൽ വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിയിരുന്ന ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങൾ അതേ പല മനുഷ്യന്മാരെയും അവരുടെ പാതിരാത്രിക്ക് വരെ വിളിച്ചുണർത്തിയിട്ട് ശല്യം ചെയ്തിരുന്ന ദീന് പഠിക്കാനെന്ന വ്യാജേന ഫിത്തിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനദാ പടച്ചെറബ് മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം അയാൾ എന്ത് ചെയ്തു ഇതിനെപ്പറ്റി ഒന്ന് ഒന്ന് സംശയം ചോദിക്കണം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ ഇതിപ്പോണ്ടായി വിവാദങ്ങളാ ശരിക്ക് പഠിച്ചു വെച്ചോ ആരായി ഇയാള് അതേതോ ഒരു ജീഷ എന്ന് പറയണ്ട ഏതോ ഒരു ചങ്ങാതി എന്ന് പറയണ്ട ഇയാൾക്ക് വലിയ വലിയ ശൈഹുനമാരോടെ മുത്തറബാണ് വല്ലാത്ത അടുപ്പമുള്ള ആളാണ് അതേ ഇയാൾക്ക് കാന്തപുരത്തോട് വലിയ അടുപ്പമുണ്ട് എത്ര വലിയ അടുപ്പുണ്ട് ഒരാളോട് സ്വകാര്യം പറയണമെങ്കിൽ സാധാരണക്കാരന് നടക്കൂല പക്ഷേ ഉസ്താദേ ഉസ്താദേ എന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഫോണിൽ മൂപ്പരി എവിടെയാ ഉള്ളത് സ്വകാര്യം പറയാൻ പറ്റിയ സ്ഥലത്താണോ എനിക്ക് ചില സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അത്രയും വലിയ മൊക്കറബും മഹബത്തുമാണ് കാന്തപുരത്തോട് തീർന്നില്ല തീർന്നില്ല പൊന്മളക്കാരനോടും ഇയാൾക്ക് വലിയ അടുപ്പമാണ് എപ്പോഴും വിളിക്കും സ്വകാര്യം പറയും അപ്പൊ പൊൻപളയുടെ മുക്കറബാണ് കാന്തപുരം മുസ്ലിയാരുടെ മുക്കറബാണ് ഇനി നമ്മുടെ പേരോട്ട മുസ്ലിയാരുടെയും മുക്കറബാണ് പേരോട്ട മുസ്ലിമാര് അതേ മൂപ്പരെ പറ്റി മധു പറയുന്നൊരു ഭാഗമുണ്ട് എന്താ അതിൽ പറയുന്നത് ആ അതെന്റെ വലിയ സ്നേഹിതനാണ് വല്ലാത്ത സ്നേഹിതനാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് എന്താ കാരണം പണി എന്താ പണിയെന്താ നല്ലവനാ നല്ലോനാന്നല്ലീന്ന തെളിവെന്താ എന്റെ സീഡി തീർത്തും അയാൾ കേട്ട് കാണാതെ പഠിച്ച് മുജാഹിദിനോട് ഇങ്ങനെ തർക്കിക്ക നടക്കും ക്വാളിറ്റി നല്ല ഗുണല്ലേ അതുകൊണ്ടുതന്നെ ഇങ്ങനെ ആയത് കണ്ടില്ലേ ഇയാളെ സീഡി ഇങ്ങനെ കാണാതെ പഠിച്ചു നടന്ന് അതുകൊണ്ട് ഇങ്ങനെ തർക്കിക്കുക വേറെ ഖുറാൻ വധീത്തൊന്നും പഠിക്കൂല അത് ശരിക്കും മനസ്സിലാക്കൂല അപ്പൊ പേരോടിനും വല്ലാത്തൊരു മതാണ് ഇയാളെ കുറിച്ച് അങ്ങനെ ഈ മനുഷ്യൻ അത്രത്തോളം എല്ലാവരോടും അവസാനം കൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട് നല്ലൊരു ഭാര്യണി അള്ള കൊടുക്കട്ടെ എന്നൊക്കെ പേരോട് ദ്വാര ചെയ്യുന്നുണ്ട് ശരി അപ്പൊ അത് പറയുന്നത് എന്തിനാ കാന്തപുരത്തിന്റെ മുക്കർബ് പൊന്മള അബ്ദുൽ കാദർ മുസ്ലിയാരുടെ മുക്കറബ് അബ്ദുൽ പേരോട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മുക്കർറബ് ഈ ആളുകളുടെ ഒക്കെ മുക്കർറബായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി സുന്നത്തുജമാഴത്തിന്റെ അതേ രോമാഞ്ചം എന്നൊക്കെ ഇന്റർനെറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഈ ടിയാൻ ഇതിനെക്കുറ്റിയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ഇയാള് ഇയാള് പല ആളുകളെയും വിളിക്കാൻ തുടങ്ങി ആദ്യത്തെ അന്വേഷണം ഇയാൾ എവിടുക്കാ വിട്ടതെന്നറിയോ ശരിക്ക് പഠിച്ചോളൂ ഇതിന്റെ ഇതിന്റെ ഒരു നാൾ വഴി ഉണ്ട് മനസ്സിലാക്കണം ആദ്യ അന്വേഷണം ഇയാളിൽ നിന്ന് പോകുന്നത് മർക്കസിലേക്ക് തന്നെയാണ് ആ മർക്കസിൽ കാന്തപുരത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയുന്ന പുരം വിദേശങ്ങളിൽ പോകുമ്പോൾ കൂടെ കൂടി നേൾ പോലെ നടക്കുന്ന ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി എന്ന് പറയുന്നവര് സഖാഫി ഉണ്ട് ആ സഖാഫിയെ വിളിച്ചുകൊണ്ട് അതേ ഈ വ്യക്തി ചോദിക്കുന്നു മർക്കസിൽ എത്ര മുടിയാണുള്ളത് ഇയാളുടെ അതെ ചോദ്യം ഉസ്താദെ മർക്കസിൽ എത്ര മുടിയാണുള്ളത് അറിയാൻ വേണ്ടിയാണ് അപ്പോ ഉടനെ തന്നെ ഹുസൈൻ സക്കാഫിയുടെ മറുപടി ഞാൻ ഇതുവരെ അറിയില്ല എനിക്കറിഞ്ഞുകൂടാ ഇത് പറയുമ്പോ ഈ വ്യക്തി പറയുന്നുണ്ട് ആ മറുപടി കേട്ട ഉടനെ ഞാൻ ഞെട്ടിപ്പോയി എന്തൊക്കെയോ ചില മറ സഖാഫിയുടെ സംസാരത്തിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി കാരണം ഇത്ര സർഫാക്കപ്പെട്ട മുടികൾ അയാൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അത് കാണാൻ പോയിട്ടില്ല ഞാൻ ഇതുവരെ അത് നോക്കിയിട്ട് പോലുമില്ലെന്ന് ചുള്ളിക്കോട്ടുകാരൻ സഖാഫി പറയുമ്പോ ഈ വ്യക്തിയുടെ മനസ്സിൽ അമിട്ടുപൊട്ടുകയാണ് ഞെട്ടിത്തെറിക്കുകയാണ് കാരണം ബാഹുവിൻ്റെ ഹബീബിന്റെ ഒരു മുടി അവിടുത്തെ ശരീരം ദർശിക്കുമ്പോൾ ഇന്ന് കാണാൻ കിട്ടുവാൻ അവരവസരം കിട്ടിയിട്ട് അതിന്റെ മൂക്കിന്റെ ചോടെ അവിടെ തന്നെ താമസിക്കുന്ന ഒരു മനുഷ്യൻ അത് കാണാതെ പോകുമോ അയാൾക്ക് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ അപ്പൊ ആ മുടിയെ കുറിച്ച് ചുള്ളിക്കോട്ടുകാരൻ സഖാഫിക്കും ഉറപ്പില്ല വിശ്വാസമില്ല എന്റെ മനസ്സിൽ അന്ന് മുതൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങി ഇതുവരെ അയാൾക്ക് സംശയമില്ല ഇതുവരെ മുടിവെള്ളത്തിന്റെ അടിമയാണ് പത്തറില് ബോട്ടിൽ ചുംബിച്ച് ജോലിക്ക് പോണ ആളാണ് അതിനുവേണ്ടി ഒച്ചയിടുന്ന ആളാണ് ഊർജം ചെലവാക്കിയ ആളാണ് ഇപ്പോ ചുള്ളിക്കോട്ടുകാരൻ അവിടെ തന്നെ സ്ഥാപനത്തിൽ കാന്തപുരത്തിന്റെ നേൽ പോലെ ഒപ്പം നടക്കുന്ന സഖാഫിക്ക് പോലും ആ മുടി വേണ്ട ഞാനതൊന്ന് നോക്കിയിട്ടില്ല ഞാനരൊന്ന് കാണാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോ ഇയാളുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നിന്ന അയാൾ പറയണത് അങ്ങനെ അയാൾ അന്വേഷണായി ഇന്നു മുതലൊന്നുമില്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മധ്യകാലം മുതൽ അയാൾ അന്വേഷണം തുടങ്ങി നാ പറയണ് അങ്ങനെ അന്വേഷണം അങ്ങനെ തുടങ്ങി 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 അന്വേഷണം അവസാനം പറയണ് അള്ളാഹന്റെ സഹായം എനിക്ക് കിട്ടി കാരണം ഞാൻ അള്ളാഹന്റെ ധീരനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടാണ് കാരണം ഈ മുടി കളവാണെന്ന് ബോധ്യപ്പെടുത്താനല്ല ഞാൻ ഇറങ്ങുന്നത് അപ്പൊ എനിക്ക് അള്ളാന്റെ സഹായം കിട്ടി കിട്ടീനാ മൂപ്പര് പറയണ് ആയിത്തൊക്കെ മൂപ്പരോധനോ <ísim> so on on ും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും ഈ മാർഗത്തിൽ ഞാനൊരു അന്വേഷണവുമായി ഇറങ്ങി തിരിച്ചപ്പോ മൂപ്പരിക്കൊരു സഹായം കിട്ടി അതെന്താ ആ സഹായം കേട്ടോളൂ ചെന്നലോട് ഉമർ സഖാഫി എന്ന് പറയുന്നവരാള് ഒക്കെ സക്കാഫിയാണ് സർവം ഈ വ്യാജന്മാരുടെ ലിസ്റ്റിലുള്ള സഖാഫികൾ ചെന്നലോട് ഉമർ സത്താഫി എന്ന് പറയുന്നവരാള് പേരെടുത്ത് പറയുന്നത് അയാള് പറഞ്ഞത് ഞാൻ പറയുന്നത് ഇതൊക്കെ അവരുടെ വാക്കുകളാ ഞാൻ പറയുന്നത് അയാൾ ഒരിക്കൽ ഈ വക്രിയോട് പറഞ്ഞവത്രേ കാന്തപുരം ഉസ്താദ് വായിച്ച സനതിന്റെ കാര്യത്തിൽ അത് സനദല്ല അത് കെട്ടിയുണ്ടാക്കിയതാണ് മർക്കസിൽ എന്ന ഉസ്താദ് കെട്ടിയുണ്ടാക്കിയ ഒരു കള്ള സനദാണ് ആ വായിച്ചത് ആ സനദും മുടിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാ എന്നാളുകളൊക്കെ പറയുന്നുണ്ട് അപ്പുറത്തുള്ള ആളുകളും പ്രസംഗിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ടല്ലോ മാത്രമല്ല ഇതിൽ പങ്കുള്ളത് മർക്കസിൽ തന്നെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജോലി ചെയ്തിരുന്ന വല്ലപ്പോഴക്കാരൻ സാലിഹ് സഖാഫി എന്ന് പറയുന്ന വേറൊരു സഖാഫിയെ കുറിച്ചാണ് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരോടൊക്കെ ഫോൺ ബന്ധമുള്ളതല്ലേ നിങ്ങൾ ഈ സാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് കാര്യത്തിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണേ എന്ന് ഉമ്മർ സഖാഫി ഈ ജിഷാൻ എന്ന് പറയുന്നയാളോട് പറയുന്നു തീർന്നില്ല ഈ ിഷാനന്ത് ചെയ്യുന്നു ഉടനെ തന്നെ അതാ സാലിഹി സഖാഫി എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കുന്നു നമ്പർ അയാളിപ്പോൾ ന്യൂസിലാൻഡിലാണ് മർക്കസിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ടെന്ന് അറിയുന്നു ന്യൂസിലാൻഡിലേക്ക് വിളിക്കുന്നു വിളിച്ചപ്പോൾ അതേ ഇയാൾ അതാ ഒഴിഞ്ഞു മാറുന്നു അതേ ഇങ്ങനെ ഒരു സനതിനെപ്പറ്റി മുടിയെപ്പറ്റി എന്താണ് ഉസ്താദേ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറുകയാണ് പിറ്റേന്നും വിളിച്ചു നോക്കി ഒഴിഞ്ഞു മാറ്റം പിന്നെയും വിളിച്ചപ്പോ ഒരൊറ്റ മറുപടിയാണത്രേ അയാൾ കൊടുത്തത് സനത് വ്യാജമാണ് എന്നത് ഒരാരോപണമാണ് വ്യാജമല്ല ശരിയായ സനതാണ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് മൂപ്പര് ഫോൺ വെച്ചോ അപ്പൊ ഇയാളില്ലെന്ന വിവരമൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ ജിഷാൻ പറയുന്നു ഞാൻ ഇയാളുമായിട്ട് പിന്നെയും ബന്ധം വിട്ടില്ല ബന്ധം ഇങ്ങനെ നിലനിർത്തി സ്കൈപ്പിലൂടെയും മറ്റും ഞാൻ ഇങ്ങനെ ബന്ധം നിലനിർത്തി ബന്ധം നിലനിർത്തി അങ്ങനെ കൊറേ കഴിഞ്ഞു കുറച്ചുകൂടി പരിചയമായപ്പോൾ ഞാൻ ഒരിക്കൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഉസ്താദേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം മാത്രം തുറന്നു പറയുമോ അപ്പോൾക്ക് സാലിഹി സഖാഫി പണ്ട് പറഞ്ഞതൊക്കെ മറന്നിന് അയാൾ ചോദിച്ചു എന്താ കിശോന് എന്താ കാര്യം അപ്പൊ ഇയാള് ചോദിക്കുന്നു മർക്കസിലെ മുടിയുടെ സനത് വെറുതെ ഒരാള് കെട്ടിയുണ്ടാക്കിയ കള്ള സനതാണെന്നൊരാള് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ ധൈര്യമുണ്ടോ അതാണ് ചോദ്യം ആ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ ഈ സാലിഹി സഖാഫിയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു ഒരു ചിരിയാണത്രേ ചിരിച്ചത് ഉടനെ ഇയാൾ പറഞ്ഞു ഉസ്താദേ ഒന്ന് മനസ്സ് തുറക്കൂ എന്നോട് എന്നോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കൂ ഉസ്താദേ നമ്മൾ ഇത്രയും ബന്ധമുള്ള ആളുകളല്ലേ ഒന്നാ സനതിന്റെയും മുടിയുടെയും കാര്യത്തിൽ ഒന്നെന്നോട് മനസ്സ് തുറക്കൂ എന്നങ്ങ് പറഞ്ഞപ്പോൾ മനസ്സ് തുറക്കാൻ തുടങ്ങി മറുപടിയെ കുറിച്ച് ജിഷാൻ യുന്നത് ഇന്നാലില്ലാ വൈന്നാലിലേ ഹിറാജോ ഞാൻ ഞെട്ടിപ്പോയി അതെ ഇയാൾ മനസ്സ് തുറന്നപ്പോൾ അയാള് സമ്മതിച്ചു അയാള് സമ്മതിച്ചു നാൽപ്പതിലേറെ പണ്ഡിതന്മാരുടെ പേര് ഒരു കടലാസിൽ എഴുതി ഉണ്ടാക്കിയിട്ട് അതേ മർക്കസിൽ നിന്ന് ഞങ്ങളൊക്കെ കൂടി തട്ടിക്കൂട്ടിയ സനതാണത് അതും മുടിയുടെ സനതുമായിട്ട് ബന്ധമില്ല എന്ന് സക്കാഫിയങ്ങ് പറഞ്ഞപ്പോ ഇവരുടെ അവസ്ഥയോർത്ത് ഞാൻ നല്ല അല ഞെട്ടിപ്പോയി കാരണം ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവം കള്ളം കെട്ടിപ്പറഞ്ഞാൽ നിരകത്തിയില്ലവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചുകൊള്ളട്ടെ അപ്പൊ കള്ളമുടിയാണ് ആ കള്ളമുടിയതാ എപ്പോൾ ഇയാള് ചോദിച്ചു അല്ല സഖാഫി നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നത് നിങ്ങളും മജീദ് മുസ്ലിം ആരുമല്ലേ ഇതിൽ പങ്കുള്ളത് പല ഓഫീസിലെ പലർക്കും അതറിയാമല്ലോ ഉസ്താദിനും അതറിയാമല്ലോ പിന്നെ എന്തിന് റസൂലുള്ളാന്റെ പേരിൽ നിങ്ങൾ ഈ കളവുണ്ടാക്കി പത്ത് നാൽപ്പത്തി മൂന്ന് പണ്ഡിതന്മാരുടെ പേരിൽ നിങ്ങളെന്തിനീ കള്ള സാക്ഷ്യം കെട്ടിച്ചമച്ചുണ്ടാക്കി എന്ന ചോദ്യത്തിന് സഖാഫി കൊടുത്ത മറുപടി ജിഷാൻ പറയുന്നത് കേട്ടോ എന്താ അറിയോ എന്താ പറയുന്ന എന്തിനാ കൂട്ടിരുന്ന് അറിയോ എന്തേ ഞാനൊന്നും മിണ്ടാതെ അതിന് കൂട്ടിരുന്നത് ഒരു സഖാഫിക്ക് സ്വപ്നത്തിൽ പോലും കാണാനാവാത്ത സാലറിയാ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു സഖാഫിയുടെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സാലറിയാണ് എനിക്ക് കിട്ടിയിരുന്നത് മാത്രമല്ല പിന്നെയും കാരണമുണ്ട് കാന്തപുരത്തിന്റെ പി എ എന്ന ബഹുമതി കാന്തപുരത്തിന്റെ ഒന്നാമത്തെ പ്രൈവറ്റ് സെക്രട്ടറിയാ എന്നൊക്കെ പറഞ്ഞ എവിടെയെത്തിയാലും അതിനെന്തൊരു വിലയാണ് അതിനെന്തൊരു ബഹുമാനമാണ് അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല പക്ഷേ എനിക്ക് പിന്നെ സഹി അവസാനം എല്ലാം അടുത്ത് ഞാൻ അവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് വണ്ടി കയറിയതാണ് അതുകൊണ്ട് എന്റെ പേര് ഒരാളോടും പറയല്ല അല്ല എനിക്ക് പൊറത്തു തരട്ടെ എന്നാണ് മൂപ്പര് പറഞ്ഞത് മൂപ്പര്ക്ക് അല്ല എൻ പൊറത്ത് കൊടുക്കുവോ മൂപ്പർക്ക് അല്ലയാണ് പുറത്തു കൊടുത്ത കാര്യം തീരുമോ ലോകത്തെല്ലാരെയും പറ്റിച്ചു ഈ കള്ള മുടിയുടെ ഏതോ മുടി ആരുടെ മുടിയാണാ അവസാനം പറയുന്നത് ആരുടെ മുടിയാണാ പറ എവിടുന്ന് വന്നതാ ജാലിയ വാല എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് കിട്ടിയ മുടി ബോംബെയിലെ തെരുവെല്ലി ഇയാളുടെ അന്വേഷണം നീണ്ടു എന്ന് പറയുന്ന ആളിൽ നിന്നാണ് മുടി കിട്ടിയത് ആ മുടിയുടെ അന്വേഷണം ഇങ്ങനെ ബോംബെയിൽ പോയി താമസിച്ചു അഡ്രസ്സില്ല ഇയാൾ ബോംബെയുടെ തെരുവീതികളിലൂടെ അലഞ്ഞു നടന്നതൊക്കെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം അതേ ആ അലഞ്ഞുതിരിയലിനൊടുവിലതാ ബോംബെയിലെ ഒരു ഇടുങ്ങിയ ഒരു ഇടുങ്ങിയ സ്ട്രീറ്റിലതാ വൃത്തികെട്ട രൂപത്തിലുള്ള ഇടുങ്ങിയ കോണിപ്പടികളുള്ള ഒരു ബിൽഡിംഗ് കാണുന്നു അവിടെ എത്തി നോക്കുമ്പോൾ അതേ അവിടെയുണ്ടത്രേ വാല എന്ന് പറയുന്ന ഈ കള്ളൻവാല ഈ വാലയുടെ സമീപത്തേക്ക് തന്നെ ഈ പോയ വ്യക്തിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി കയറി ചെല്ലുമ്പോൾ തന്നെ കാന്തപുരം കുത്തുബാണെന്ന് പരിചയപ്പെടുത്തിയ ജാലിയവാല കാന്തപുരത്തിന്റെ എന്ന് പറഞ്ഞ ജാലിയവാല കാന്തപുരത്തിന്റെ ഷെയ്ഖും കുത്തുമുള്ള കത്താബും എന്നൊക്കെ പരിചയപ്പെടുത്തിയ ജാലിയവാല ക്ലീൻ ഷേവ് കാരനാണ് തീർന്നിട്ടില്ല അയാളുടെ സമീപത്തിങ്ങനെ ധാരാളം മഞ്ഞ പെണ്ണുങ്ങളുണ്ട് ുന്നുണ്ട് കരം പിടിക്കുന്നുണ്ട് അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഓരോ വാചകങ്ങളും നോക്കുമ്പോ ഷിയാക്കളുടെ വിശ്വാസമാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യമായത് ഒരു ഒറിജിനൽ ഷിയയാണ് ഇയാളുടെ വാക്കുകടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ പച്ച ഫാസിക്കാണ് ശുദ്ധ മാടിയായ ജാലിയവാല അയാളിൽ നിന്നാണ് ബോംബേക്കാരനായ ജാലിയവാലയില്ലെന്ന് മർക്കസിലേക്ക് മുടികിട്ടിയത് അപ്പൊ ജാലിയാവാലയുടെ പ്രത്യേകതയായി പറഞ്ഞത് ഈ ജാലിയവാലയുടെ കയ്യിൽ നിന്നാണ് മുടി കിട്ടിയതെന്ന് മറുവിഭാഗം സമസ്തയിലെ ആളുകൾക്ക് മനസ്സിലായപ്പോൾ അമ്പലക്കടവിന്റെ നേതൃത്വത്തിലും ഒരു സംഘം ബോംബെയിലേക്ക് പോയി ജാലിയവാലയെ അന്വേഷിച്ചുകൊണ്ട് ജാലിയവാലയോട് ഒരു മുടി ചോദിച്ചപ്പോൾ ജാലിയവാല ഏഴ് മുടിയാ കൊടുത്തത് എന്താ കൊടുക്കുന്നതിന്റെ പ്രശ്നം ജിഷാൻ പറയുന്നുണ്ട് ജാലിയവാലയുടെ റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ധാരാളക്കണക്കിന് മെടഞ്ഞതും കെട്ടുമുടികൾ അയാൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ പോലും ാണ് ഹബീബ് കിടന്നുറങ്ങുന്നുാഹു അലൈഹി വസല്ലമിന്റെ മുടി താഴെ ഈ പച്ച ഫാസിക്ക് അതൊരിക്കലും നടക്കില്ലല്ലോ എന്ന് ഞാൻ നബി അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അമ്പലക്കടവ് ഒന്ന് ചോദിച്ചപ്പോ എണ്ണം കൊടുത്ത ജാലിയവാല ജാലിയവാലു കോഴിക്കോട് വെച്ചതാ മറീഭാഗം സമസ്തയിലെ ആളുകൾ പറഞ്ഞു ഇത് ഹബീബിന്റെ മുടിയല്ല ഇതിന്റെ നിഴലുണ്ടി കത്തിച്ചാൽ കത്തുമെന്ന് പറഞ്ഞു അതേ അവരിവിടെ പ്രദർശനത്തിന് വെച്ചു ടോർച്ചടിച്ച് അതേ ആയിരക്കണക്കിന് ആളുകളെ ബോധ്യപ്പെടുത്തി ഇത് കള്ളമുടിയാണ് മുടിയാണ് അവസാനമതാ കാന്തപുരം വിഭാഗം കേസ് കൊടുത്തു സർക്കാരിൽ കേസ് കൊടുത്തു ഈ മുടിയതാ അത് ഉപയോഗിക്കാത്തവരുടെ കരങ്ങളിൽ നിന്ന് കിട്ടിയ ഇടത്തേക്ക് തിരിച്ചു കൊടുക്കണം അതിനിക്കുന്നവരുടെ കൈകളിൽ വെക്കാനുള്ള മുടിയല്ല അത് ബഹുമാനിക്കുന്ന കേന്ദ്രത്തിലേക്ക് കിട്ടിയയിടത്തേക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെയതാ ഈ കെയ് ഭാഗം ആളുകൾ എന്ത് ചെയ്തു ആ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മുടികൾ ഇവർക്കങ്ങ് തിരിച്ചു കൊടുത്തു പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചു കൊടുത്തു ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ ആ മുടി കിട്ടിയപ്പോൾ ആ മുടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അഹ്സനിയില്ലേ ലോന്റെ ഖുർത്താനിന്റെ നേരെ കടന്നേറ്റം നടത്തിയിട്ട് ചിരിച്ച് ആളക്കുപ്പിയിലാക്കി അതേ ഹദീസുകളോടും ഖുർആാനിനോടും ഒരു പറയുന്ന ബഹുമാനവുമില്ലാത്തവർ അശ്വനിയില്ലേ അയാളുടെ നേതൃത്വത്തിൽ ആ മുടി ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് കേരളത്തിൽ കിലോമീറ്ററുകളോളം അതാ വാഹനത്തിൽ ഇങ്ങനെ മദില്ലാഴീ എന്നും പറഞ്ഞു കൊറേ കൂട്ടങ്ങളും കുഞ്ഞാടുകളും സഖാഫികളും ഒക്കെ അതിങ്ങനെ കൊണ്ടുപോയി ആ കൊണ്ടുപോകുമ്പോഴും ഈ ജിഷാൻ മാഹിക്കറിയാം പൊന്മളക്കറിയാം ഈ കൊണ്ടുപോകുന്ന മുടിയും കള്ളമുടിയാണ് കള്ളമുടിയെന്ന് മാത്രല്ല ോലാൽ ബദർ ചൊല്ലിയിട്ട് എതിരേറ്റ് അഴസനി തോളിച്ചു കൊണ്ടുപോയ മുടി ആരുടെ മുടിയാ ഈ കാരൻ പറയുന്നത് എന്താ അതെ അവര് തിരിച്ചു ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുത്തത് ഇസ്ലാമിക് സെന്റർ അടിച്ചു വാരിയിരുന്ന അമ്മുവിന്റെ മുടിയായിരുന്നു അമ്മുവിന്റെ മുടിയാണ് തിരിച്ചു കൊടുത്തത് ീർന്നില്ലല്ലോ അവരൊരു വെല്ലുവിളിയും നടത്തുന്നു അമ്മുവിന്റെ മുടി അമ്മു ഇന്നും ജീവിച്ചിരിപ്പുണ്ടത്രേ അമ്മുവിന്റെ മുടിയും കിട്ടാനുണ്ട് ഇത് രണ്ടും കൂടി ഒരു ഡി എൻ എ ടെസ്റ്റിന് ധൈര്യമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന ക്ലിപ്പ് ജിഷാൻ മാഹി പൊന്മളയോട് പറഞ്ഞ് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ട് ഉസ്താദെ ജിഷാൻ എന്ന് പറയുന്ന എ പി ഭക്തൻ അതേ മുടിക്കുപ്പി ചുംബിച്ചിരുന്ന ഭക്തൻ മുടി ജ്യൂസ് കുടിച്ചിട്ടല്ലാതെ പുറത്ത് അതിനു വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന മുടി ഭക്തനിതാ അയാളാണ് പറയുന്നത് പൊന്മളയുസ്താദിനോടാ പറയുന്നത് ഉസ്താദേ കാന്തപുരത്തിന്റെ കയ്യിലുള്ള ഈ മുടിയതാ അത് തിരിച്ചു കൊടുത്ത് അതങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ അമ്മുവിന്റെ മുടിയാണത്രേ ഉസ്താദ് പൊട്ടിച്ചിരിക്കുന്നു ഏതുസ്താദ് പൊന്മളയുസ്താദ് പെന്മളക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു അതെ അങ്ങനെയൊക്കെ ഞാനും കേട്ടതാണ് അപ്പോഴാണ് ജിഷാം പറയുന്നത് തീർന്നില്ല ഉസ്താദെ അവരൊരു വെല്ലുവിളിയും നടത്തുന്നുണ്ട് അമ്മു ജീവിച്ചിരിപ്പുണ്ട് മുടിയും ഇതും തമ്മിൽ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറുണ്ടോ എന്ന ചോദ്യവുമുണ്ട് ഓ സഹോദരാ മർക്കസിൽ വെച്ച് നിങ്ങളതാ ജനങ്ങളെ കൊണ്ട് അമ്മു കുടിപ്പിച്ചു അല്ലേ അതേ ആ മുടിക്കാണോ നിങ്ങൾ കോടികൾ പിരിച്ചെടുത്തത് ആ മുടിയാണോ തിരുകേശം ആ മുടിക്കാണോ നിങ്ങൾ നാൽപ്പത് കോടിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസൽമാന്റെ കയ്യിൽ നിന്ന് അതേ മുസ്ലിയാർ കുട്ടികളെ കൊണ്ട് സമൂഹത്തിൽ നടന്ന് അവിടെ നിന്ന് കിട്ടുന്ന സംഖ്യ പോലും സ്വരൂപിച്ച് ആയിരത്തിന്റെ കൂപ്പൺ അടുപ്പിച്ചിട്ട് ശിഷ്യന്മാരെയും മണികളെയും പറ്റിച്ച കാന്തപുരം മുസ്ലിയാരെ അത് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇന്നും അതിനെതിരെ ശബ്ദിക്കാത്ത പൊന്മളക്കാരൻ മുസ്ലിാരെ അതിന്റെ മതി ഇപ്പോഴും പറയുന്ന പേരോട് മുസ്ലിാരേ അതിന്റെ അണികളായി വർധിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുകൊണ്ട് അവനാ പള്ള പ്രശ്നത്തിന് വേണ്ടി സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത സാലറിയാണ് മർക്കസിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞ ഇവരുടെ ദീന് സുരക്ഷിതമാകുമോ ഇവരിൽ നിന്നാണോ നമ്മൾ ഈ ദീന് പഠിക്കേണ്ടത് ലോണം ചിന്തിച്ചോളണം നല്ലോടും ആലോചിച്ചോളണം പ്രിയമുള്ളവരെ അതെ ഈ നിലക്ക് യാതൊരു തലയുമില്ലാത്ത കള്ള മുടിയാണെന്ന് സമൂഹത്തിലുള്ളത് അതെ ആ മുടിയത് ആർക്കും വേണ്ടാതായി കാന്തപുരം അടക്കമുള്ള മുപ്പത്തൊമ്പത് നാൽപ്പത് ആളുകളാണ് അവരുടെ മുഷാവറയിലുള്ളത് മുപ്പത്തൊമ്പത് എണ്ണത്തിനും അത് വിശ്വാസമില്ല കാന്തപുരത്തിന് ഒട്ടും വിശ്വാസമില്ല അതല്ലെങ്കിൽ അവര് പറയട്ടെ പൊന്മളനാള പത്രത്തിൽ എഴുതട്ടെ ഇത് റസൂലുള്ള തിരുകേശമാണ് പേരോട് പ്രസ്താവന ഇറക്കട്ടെ ഇത് റസൂലുള്ളാന്റെ തിരുകേശം തന്നെ മറ്റുള്ളവരൊക്കെ പ്രസ്താവന ഇറക്കട്ടെ ഇത് റസൂലുള്ളാന്റെ തിരുകേശം തന്നെ പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ പടച്ചവനെ പേടിയുണ്ടെങ്കിൽ പറയാനാവില്ല ഇതൊക്കെ കൃത്യമായി രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്നവര് സി ഡി ഉണ്ട് ഈ പറയുന്ന മുമ്പത്തെ മുടി ജൂസ് വളരെ ഭക്തിയോടെ ആ ലഹരിയിൽ ജീവിച്ചിരുന്ന മാഹിക്കാരൻ അയാളിപ്പോഴിതാ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല അയാൾ ഒരു വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും വല്ല നിഷേധവും പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ സംസാരിച്ചതിന്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ കൂടി പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ നാറ്റിക്കും എന്ന ഭീഷണി കൂടിയുണ്ട് നേരിട്ടോ മുടി ഞങ്ങൾക്ക് നേരിടേണ്ടതില്ല മുടി ജ്യൂസ് കുടിച്ചവരെ മുടിയുടെ പൂജകരെ മുടിയാരാധകരെ മുടിക്ക് വേണ്ടി മുടിക്കെട്ടിടം പണിയാൻ വേണ്ടി കോടികൾ തട്ടിയവരെ കൊടുക്കൂ നിങ്ങളുടെ ആരുമ ശിഷ്യനൊരു മറുപടി കൊടുക്കൂ സമുദായമൊന്ന് കേൾക്കട്ടെ ഇത് നിങ്ങൾക്ക് അള്ളതെന്ന ശിക്ഷയാണ് അള്ളതന്നിട്ടുള്ള അപമാനമാണ് നിങ്ങൾ ആരെയാ തൊട്ട് കളിക്കുന്നത് നിങ്ങളെന്തിനാ തൊട്ട് കളിച്ചത് സൂറത്തുന്നൂറിലെ ആയത്താണ് പഠിച്ചുവെച്ചോ എന്താണ് റബ്ബുല്ലാലയുന്നത് അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവർ റബ്ബിനെ ഒരാൾക്കും ബുദ്ധിമുട്ടിക്കാനാവില്ല പക്ഷേ ആ റബ്ബിന്റെ ആയത്തുകളെ കൊഞ്ഞനം കുത്തി ആ റബ്ബിന്റെ ആദർശങ്ങളെ വികലമാക്കിയിട്ട് ആ റബ്ബ് പഠിപ്പിച്ച ആദർശത്തിന് പരിപ്പേൽപ്പിക്കാമെന്ന് പരിക്കേൽപ്പിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവർ അല്ലാന്റെ റസൂലിനെയും ഉപദ്രവിക്കുന്നവർ അവിടുത്തെ കൊണ്ടുവന്ന മുടിയാണെന്ന് പറയുന്നവർ അവിടുത്തെ പലതിനെ കുറിച്ചും അതാതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ജനങ്ങളിൽ നിന്ന് പണം വിടുങ്ങുന്ന ഓ തട്ടിപ്പന്മാരെ അല്ല അവരെ കുറിച്ച് എന്താ പറയുന്നത് അല്ല അവരെ ശപിച്ചിരിക്കുന്നു ഇഹത്തിലും ശാപമുണ്ട് പരലോകത്തും ശാപമുണ്ട് കേവല ശാപം കൊണ്ട് തീർന്നില്ല വാഴും ഏറ്റവും നിന്യകരമായ ശിക്ഷയും അവർക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു ചെയ്തോ മുസ്ലിയാക്കളെ ഓ ൊഴിവാക്കിയിട്ട് ഇതേതോ ഒരു മുടിയാണെന്ന് പറഞ്ഞ് ആ തിരുമുടി സൂക്ഷിക്കുവാനുള്ള ഉത്തമ കേന്ദ്രം അതേ പള്ളിയല്ല കെട്ടിടമല്ല ഈ അമ്മുവിന്റെ മുടി സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രം ഞങ്ങൾക്കറിയാം അത് ചവച്ചുകൊട്ടയാണ് അതെ ഹൈദർ അലി തങ്ങൾ പറഞ്ഞ പുറങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റും എന്ന് പറഞ്ഞ അതിന്റെ സ്ഥാനം ചവച്ചുകൊട്ടയിൽ എന്ന് പറഞ്ഞ ആ ചവറ്റുകൊട്ടയില്ലേ അതിലേ കിട്ടുകൊണ്ട് ഈ സബുദ ായത്തോടും മാപ്പ് പറഞ്ഞോ കാന്തപുരം മുസ്ലിയാരെ ഈ സമുദായത്തോടും അപ്പു പറഞ്ഞോളൂ പൊന്മള സമുദായത്തോട് മാപ്പ് പറഞ്ഞോളൂ നിങ്ങൾ എത്രയാണ് സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത് എത്രയാണ് സമുദായത്തെ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചത് നിങ്ങളെ വിശ്വസിച്ച സമുദായത്തെ അല്ലേ നിങ്ങൾ വഞ്ചിച്ചത് നിങ്ങൾ ആരും പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വഞ്ചനയിൽപ്പെട്ടിട്ട് ആ അമ്മു ജ്യൂസ് കുടിച്ചിട്ടില്ല പക്ഷേ കുടിച്ചത് മുഴുവനും നിങ്ങൾ വിശ്വസിച്ചവരാണ് വിശ്വാസ വഞ്ചനയല്ലേ ചെയ്തത് ഉമ്മാപ്പ് പറഞ്ഞോ വൈക്കോ റബ്ബിംഗലേക്ക് അതുകൊണ്ട് ഇപ്പോൾ അതാ ആകെ കൂടി പ്രശ്നമായിട്ട് നടക്കുന്നു എന്താ കാരണം ഹബീബിനെ തൊട്ട് കളിച്ചു ഹബീബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് കള്ള കൊണ്ടുവന്ന് നടന്നു മാത്രമല്ല ജിഷാൻ അവിടെ പോയപ്പോ ജാലിയവാലയോട് ചോദിച്ചു അത്രേ എനിക്കും വേണം ബാബാ കുറച്ച് മുടി ബാബാ എന്ന് പറഞ്ഞ് ജാലിയവാലയെ ബഹുമാനിച്ചു വിളിച്ചപ്പോ ബാബയതാവസാനം കുറെ തർക്കവിതർക്കങ്ങൾക്ക് ശേഷം ബാബയതാ ഒരു തുണിയിലേക്ക് കുറച്ച് മുടി അങ്ങ് വാരിക്കൊടുത്തു ഹബീബിന്റെ മുടിയുടെ ഒരു വിലയില്ലായ്മ നോക്കണം ഞാൻ അത് കൊണ്ടുവന്നതാ ഓഫീസിൽ കൊണ്ടുവന്ന് എണ്ണി നോക്കുമ്പോ ജിഷാൻ പറയുന്നു ഒരു മുടിയല്ലേ ഞാൻ ചോദിച്ചത് അമ്പലക്കടവിനെ ഒന്ന് ചോദിച്ചപ്പോൾ ഏഴാണ് കിട്ടിയതെങ്കിൽ ഞാൻ പോയിട്ട് ബാബയോട് ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബാബ തന്നത് പതിനെട്ട് മുടിയാണ് കാരണമെന്താ ബോംബെയിലെ ബാർബർ ഷാപ്പുകളിലും തെരുവുകളിലും അടക്കമുള്ള മുടികൾക്ക് പഞ്ഞമുണ്ടോ അതുകൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് കിട്ടി ഞാൻ ആ മുടി കൊണ്ട് പൊന്മള ഉസ്താദിനെ സമീപിച്ചു ഇഷാം പറയാണ് ഇഷാം പറയാണ് ഞാൻ ആ പതിനെട്ട് മുടിയും കൊണ്ട് പൊന്മള ഉസ്താദിനെ സമീപിച്ചു പൊന്മള പറഞ്ഞു അതിനെപ്പറ്റി ഇന്നൊന്നും ഉണ്ട എനിക്ക് കാണണ്ട കണ്ടോ ഹബീബിന്റെ മുടിയാണെങ്കിൽ പൊന്മള കാണണ്ടെന്ന് പറയോ ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ പേരോടൊരു തുറന്നു നോക്കാൻ പോലും വന്നില്ലാണ് ജിഷാം പറയുന്നത് മൂപ്പരുക്കും അറിയാം ജാലിയവാലയുടെ കെട്ടിലുള്ളതൊക്കെ കള്ള മുടിയാണ് അതങ്ങോട്ട് കയറ്റി വിട്ട് പിന്നെ ഇങ്ങോട്ടൊന്ന് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട് ജാലിയവാല ഹസറജിക്ക് അബൂദാബിയിലേക്കൊന്ന് കയറ്റി അവിടെനിന്ന് ഇങ്ങോട്ടൊന്ന് ഇറക്കി ഇവിടെ വെച്ചതാ സനതെന്ന് പറഞ്ഞിട്ടൊരു സനതും വായിച്ച് സർവ്വ മുസ്ലിം അതെ അവരെ വിശ്വസിക്കുന്ന ആളുകൾ മുഴുവനും പറ്റിച്ചുകൊണ്ട് നബി വസല്ലമിനെ വിറ്റുകാശാക്കുവാൻ വേണ്ടി നടന്നപ്പോൾ അപമാനം കൊണ്ട് ആകെ ഇപ്പോൾ തലതാഴ്ത്തേണ്ട ഗതികേട് പറ്റിപ്പോയി മാത്രമല്ല മാത്രമല്ല ഇപ്പൊ ചില പുതിയ തരികിട കൂടി മൂപ്പന് മുമ്പ് നടത്തിയിട്ടുണ്ട് പണ്ടേ ഈ മുടിയെപ്പറ്റി സംശയം വന്നപ്പോ ഇതൊന്ന് ചെലവാകാൻ വേണ്ടി മൂപ്പര് പറഞ്ഞു ഇക്കൊല്ലം നമ്മൾ റബിള്ളിന് കാണിക്കാൻ പോകുന്നു പ്രദർശിപ്പിക്കാൻ പോകുന്ന മുടിവെള്ളത്തിൽ കേവലം മുടിവെള്ളം മാത്രമല്ല അതിൽ സംസം ചേർക്കുന്നുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർക്കുന്നുണ്ട് പൊടിയുണ്ട് അവിടെയുള്ള പൂമ്പൊടിയുണ്ട് അവിടെയുള്ള ചില പൊടികളുണ്ട് അതെനിക്ക് മദീനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലൊന്ന് ചേർത്തിട്ട് മുടി പൊടി ജംസം ജ്യൂസാണ് ഞാൻ ഇക്കുറി കൊടുക്കുന്നത് ുന്നത് കുടിക്കാൻ കുറെ കുടിക്കാൻ കുറെ വിഡികൾ ചെന്നു പക്ഷേ ഇപ്പോഴും നിലനിൽപ്പില്ല ഇപ്പൊരിക്കപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ തന്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് വാലു പൊക്കുമ്പോഴേ അറിയാമല്ലോ എന്താ ഉദ്ദേശമെന്ന് മൂപ്പരിപ്പോൾ പറയുന്നുണ്ട് പുതിയൊരു കാര്യം ഇതുവല്ലാതെ ക്ലച്ച് ക്ലച്ചുപിടിക്കൂലാൻ തോന്നിയിട്ടോ എന്തോ അതേ മൂപ്പരിപ്പോൾ പറയുന്നുണ്ട് ഞാൻ മദീനത്ത് ചെന്നപ്പോൾ അലൈഹി വസല്ലമിന്റെ അവരുടെ മൂടിയിരുന്ന ഒരു പൊതപ്പ് ഒരു കില്ല ഞാൻ കണ്ടു പത്തിരുന്നൂറ്റി എഴുപത് കൊല്ലം മുമ്പ് പഴക്കമുള്ള കില്ലയാണ് അതിന്മേൽ മൂടിയിരുന്ന കില്ലയാണ് എല്ലാം നുണകളാണ് അതെ ആ കില്ലയുള്ള ആളോട് ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ കൊടുക്കുമോ ഞാനെന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു കൊടുക്കും കൊടുക്കാൻ സാധ്യതയുണ്ട് ഉസ്താദിന്റെ മനസ്സിൽ ഇങ്ങനെ അമിട്ടുപൊട്ടുകയാണ് ഒരു അമ്മ മുടി കൊണ്ട് എത്ര കോടികളാ ഞാൻ സമ്പാദിച്ചത് ഹബീബിന്റെ കബറിന്റെ മുകളിൽ പുതച്ച പുതപ്പൊന്ന് കിട്ടിയാൽ അത് നുറുക്കി 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 കഷ്ടമായി കോടികളിങ്ങനെ മൂപ്പരും ഹക്കീം മോനും ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ടൗൺഷിപ്പിന്റെ സ്വപ്നം കാണുകയാണ് അതേ ആയിരക്കണക്കിന് ആളുകൾ അത് കാണാൻ വരുമ്പോഴുണ്ടാകുന്ന റിയൽ എസ്റ്റേറ്റിന്റെ സ്വപ്നം കാണുകയാണ് അവസാനം മൂപ്പരോട് പറഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോ മൂപ്പര് പറഞ്ഞു അത്രേ അഞ്ചുക്കോ അഞ്ചു ലക്ഷം കോടി എന്നാണ് തോന്നണം ഞാൻ തെറ്റി വിഷയാക്കണ്ട അഞ്ചു ലക്ഷം എന്തോ ഒരു വലിയ തുകയിലുള്ള തുക പറഞ്ഞിട്ട് പറഞ്ഞു അത്രയും ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലട്ടോ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം തന്നാലേ തരൂ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതെന്തിനാ ഈ വ്യാജൻ ഇവിടെ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അതിന്റെ ഗുട്ടൻസ് എന്തിനാ അപ്പൊ നീ പറയണം അഞ്ചു ലക്ഷം കൊടുത്താലും കിട്ടാത്ത ഒരാറ് ലക്ഷം കൊടുക്കേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു നിധി എനിക്ക് തരാമെന്ന് മദീനത്തുനിന്ന് ഓഫറുണ്ട് മുസ്ലിന്മാരെ കുട്ടികളെ തിരുപുതപ്പ് വാങ്ങാൻ ഒരു ഉത്തമ സംഭാവന ഫ്ലക്സ് ബോർഡ് ഉയരാൻ പോകുന്നു തിരുപൊതപ്പ് തിരുക്കില്ല വാങ്ങാൻ ഒരു ഉത്തമ സംഭാവന കൂപ്പണടിപ്പിച്ച് ആറു ലക്ഷത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ആറു കോടി കൊയ്യാമല്ലോ അറുപത് കോടി കൊയ്യാമെന്ന കണക്കിരിപ്പ് വാ കേരളത്തിലേക്ക് ആ വ്യാജക്കില്ലയും കൊണ്ട് മുജാഹിദുകൾ ഇവിടെയുണ്ട് ആയത്തുകൾ ഓതിക്കൊണ്ട് അലൈഹി വസ്ല്ലമിന്റെ ഇസ്ലാം അവിടെ എന്താണ് എന്താണ് റബിന്റെ പറ്റി പഠിപ്പിച്ചതെങ്കിൽ ഈ സമൂഹത്തോട് പറയാൻ ഇവിടെ ഞങ്ങളുണ്ടോ അഷറഫുൽഹു അലൈഹി വസ്ല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നപ്പോൾ ഇതിനെ എതിർക്കാൻ ഞങ്ങളുണ്ടോ ഇപ്പൊ നബി അലൈഹി അലൈഹിന്റെ ചെരുപ്പ് ചെരുപ്പ് കിട്ടൂല കിട്ടാനില്ല ചെയ്തു ചെരുപ്പിന്റെ മോഡലിൽ ഒരു ചിത്രം വരച്ചു ചിത്രം വരച്ച് ചെരുപ്പിന്റെ ഹബീബിന്റെ ചെരുപ്പിന്റെ ഫോട്ടോയുടെ ഫോട്ടോ സ്റ്റാറ്റ് ആണ് ഉമ്മമാരെ പ്രസവ വേദന എടുത്താ മക്കളെ കൊടുത്തോ എന്റെ പങ്ങൾ അത് കൈ പിടിച്ചപ്പോ പ്രസവിച്ചത് അറിഞ്ഞതേയില്ല എന്ന് ഒരു മുസ്ലി ആരിങ്ങനെ പറയുന്ന ക്ലി ഉണ്ട് നോക്കണം നിങ്ങൾ ബിസിനസ് പൊടിപൊടിക്കുകയാണ് ഹബീബിനെ വിടൂലാന്നെ നിങ്ങളുടെ മുടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ കാലിലെ ചെരുപ്പിന്റെ മോഡൽ ഞങ്ങൾ ഉണ്ടാക്കും ഫോട്ടോ എടുക്കും അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും അത് വിതരണം ചെയ്ത് ഞങ്ങൾ കോടികൾ കൊയ്യുമെന്ന് പറഞ്ഞു വന്നാൽ ഉമ്മമാരെ ആദർശത്തിന്റെ ചൂലെടുത്ത് ആട്ടിപ്പായിച്ചോ ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളച്ചെരുപ്പുമായി ഇങ്ങോട്ട് വരണ്ടടാ കള്ള മുടിയുമായി ഇങ്ങോട്ട് വരണ്ടടാ വരണ്ടടാതിന്റെ കള്ളപ്പൊടിയുമായി മുടി ജ്യൂസും മുഴങ്ങുന്ന സർവരൂപത്തിലുള്ള കൃത്രിമ കാര്യങ്ങളുമായി കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിനോട് സ്നേഹമുണ്ട് അവിടുത്തെ പേരിൽ കള്ളം പറയാൻ പാടില്ല അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ ജീവിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നബിഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഏതർത്ഥത്തിൽ ം പറഞ്ഞാലും അവൻ പടിക്ക് പുറത്താണ് നരകത്തിൽ തന്നെ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥത്തിലൊക്കെ ഈ സമൂഹത്തോട് കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ അതേ ആകവഷളായി കൊണ്ട് നടക്കുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യനോട് ഇയാളതാ ഒരിക്കൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു എന്ന് മാത്രമല്ല ജാലിയവാലയുടെ അടുത്ത് പോയി ജാലിയവാല ഈ വ്യക്തിക്കൊരു മോതിരം കൊടുത്തു പോലും ആ മോതിരം ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞുവത്രേ നീ ോചരം ധരിക്കുമ്പോ മൂന്നുവട്ടം കുസുസാദ് ഓദിക്കോ മനസ്സിലായ എങ്ങക്ക് കുസുസായ തട്ടൊരു സുഹൃത്തുണ്ടോ കുറുവാൻ എന്നുണ്ട് ഖുസുസായ് ഈ ഈ പച്ച ഫാസിന് കുൽഹുവാഹു വഹദ് എന്ന് സൂറത്തുൽ നമ്മുടെ പൊന്നുമോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ കുൽഹുവല്ലാഹു വഹദെന്നായി തോരുന്നത് പോലും കാന്തപുരത്തിന് മുടികൊടുത്ത കാന്തപുരത്തിന്റെ കുത്തുബായ കാന്തപുരത്തിന്റെ വലിയായ കാന്തപുരത്തിന്റെ എല്ലാമെല്ലാമായൊരീക്കത്തിന്റെ ഷൈഹാണെന്ന് പറയുന്ന ഈ പച്ചവാല ഫാസിന്റെ തൊള്ളയിൽ നിന്ന് കുൽഹുവല്ല ൊഴിയാനുള്ള ഇരു പോലില്ലാത്ത ഈ പമ്പരവിഡി ഏൽപ്പിച്ച മുടിക്കെട്ടും കൊണ്ട് മർക്കസിൽ വന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുടിപ്പിച്ച മുസ്ലിാരേ ആഹിറം വരാനുണ്ടെന്നേ പറയാനുള്ളൂ അതുകൊണ്ട് പരലോകം വേണോ രക്ഷപ്പെട്ടോ പരലോകം വേണോ മനസ്സിലാക്കിക്കൊണ്ട് അതെ അതിന്റേതായ ശരിയായ രൂപത്തിലേക്ക് മടങ്ങിക്കോ നബി നബിഹുനോട് സ്നേഹമുണ്ടോ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ചൊല്ലിക്കോ മൻ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സൊലാത്തിനെ ചോദിച്ചാൽ അല്ലേ അവന് പത്തു ഗുണം പ്രദാനം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം ഏതവസരത്തിലും അതാ അവിടുത്തെ വേണ്ടി സ്വലാത്തു ചൊല്ലുന്നു അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതല്ലേ മുസ്ലിംങ്ങൾ ചെയ്യേണ്ടത് അതിനൊരു സ്ഥലം സജ്ജമാക്കണ്ട സ്വലാത്ത് ചൊല്ലണം എന്ന് പഠിപ്പിച്ച സജ്ജമാക്കണ്ടാഹു അലീസ്മാരോട് പന്തലൊരുക്കാം ഞാനൊരു പന്തലൊരുക്കാം വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്വലാത്ത് ഹൽക്ക രൂപീകരിച്ചിട്ടില്ല ഒരു സ്വലാത്തിന്റെ മജിസ് രൂപീകരിച്ചിട്ടില്ല അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ ഒറ്റയായി അതെ ഓരോ അവസരങ്ങളിലും പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് അവിടെ പുണ്യം വിചാരിച്ചു ചൊല്ലിക്കോ അതല്ലാത്ത അവസരങ്ങളിലും അവസരം കിട്ടുമ്പോഴൊക്കെ ചൊല്ലിക്കോ പക്ഷേ വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാന്റെ റസൂല് തീർത്തു തന്നുകൊണ്ടിരിക്കുകയാണ് അതെ അവിടെ നിന്നാണ് നീക്കി തരുന്നത് അവിടുത്തെ അവിടുന്നാണ് ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്നത് എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്ന നാരിയ സലാത്താകുന്ന ആ വിശ്വാസ ൻത്ത് വേണ്ട അതേ അതുപോലെയുള്ള മറ്റു സലാത്തുകൾ നേരിട്ട് വിളിക്കുന്ന അതേ അവിടുത്തെ അടിസ്ഥാനത്തിൽ നബിയോട് സഹായം തേടുന്ന നെല്ലിക്കുത്തു പറഞ്ഞ സലാത്ത് അവിടെ വെച്ചാൽ മതി അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ചെലവാക്കാൻ നോക്കണ്ട അവിടുന്ന് പഠിപ്പിച്ച സലാത്ത് അർത്ഥത്തിനും ആശയത്തിനും തകരാറില്ലാത്ത സലാത്ത് അത് തന്നെ പണപിരിവിന് വേണ്ടിയുള്ള സ്വലാത്തല്ല ആളെ കാണിക്കാനുള്ള സ്വലാത്തല്ല പരലോകത്തെനിക്ക് പ്രതിഫലം കിട്ടണം എന്ന നിലയ്ക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചോ അങ്ങനെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം ണിച്ചു രൂപത്തിൽ ആ രൂപത്തിലല്ലാതെ സലാത്തിനും ധിക്കറിനുമൊക്കെ ഒരു മജിരിസ് ഉണ്ടാക്കി ഒരു പ്രത്യേകമായ സ്ഥലമുണ്ടാക്കി അവിടെ കാണും പെണ്ണും വന്ന് ഓ സഹോദരിമാരെ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ഇസ്ലാമിക വേഷവും ധരിച്ചുകൊണ്ട് പെണ്ണു പോയാൽ ദുസ്കരിക്കാൻ പോയാൽ ജുമാക്ക് പോയാൽ ഹറാമു തന്നെ എന്ന് പറയുന്നവരവസ്ഥയിലേക്ക് അതേ സമൂഹം എത്തിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരലോകം രക്ഷിച്ചോ അലൈഹി പിന്നിൽ സഹാബാ ൾ സുബിയടക്കമുള്ള ജമാത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അതേ ആ അർത്ഥത്തിലൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യത്തെ നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്നിട്ടിതാ പലരും എന്തു പറയുന്നു പെണ്ണുങ്ങൾ പുറത്തു പോകുന്നു സലാത് മജലിസിലേക്ക് പെണ്ണുങ്ങൾ പുറത്തു പോകുന്നു പെണ്ണിന് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിയാവുന്ന ഒരു പെണ്ണ് പെണ് പുറത്തേക്കിറങ്ങാൻ പാടില്ലെന്നല്ലേ മുസ്ലിയാക്കന്മാര് വരെ ചെലപ്പോൾ ഫത്തുവ കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാ ഉമ്മമാരെ നിങ്ങൾ ദിക്കറ് ചൊല്ലിക്കോ വീട്ടിന്റെ അകത്തിരുന്ന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ മുസ്ലിമേ ഒരു ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിനിടക്ക് നൂറുകണക്കിന് ധിക്കറുകള് ദാകൽ നമുക്ക് നിർവഹിക്കാനില്ലേ അതൊക്കെയും അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലണം പരിശുദ്ധ കുർആ നമ്മുടെ വീടുകളിൽ ലോതണം വീടുകളിലെ അന്തരീക്ഷങ്ങൾ അതേ മാറണം അതേ മോശപ്പെട്ട കാര്യങ്ങൾ വീടുകളിൽ കാണിക്കപ്പെടരുത് സിനിമ വേണ്ട സീരിയൽ വേണ്ട മ്യൂസിക്കുകൾ വേണ്ട അതൊക്കെ റബ്ബിന് വെറുപ്പുള്ള സംഗതികളാണ് തോന്നിവാസങ്ങളിലേക്ക് പോകുന്ന ജനതയാണ് ഒളിച്ചോടുന്ന പെൺമക്കളാണ് ഓ സഹോദരിമാരെ സ്വർഗം വേണ്ടേ നിങ്ങൾ നിസ്കരിക്കുന്നൊരു സ്വർഗം കിട്ടാനല്ലേ മരിച്ചുപോയാ മരിച്ചുപോയാബറിൽ നമുക്ക് സമാധാന സ്വർഗത്തിലെത്തണ്ടേ ഉമ്മമാരെ കബറിൽ കിടന്നു നമ്മുടെ ശരീരം മൂന്ന് ദിവസത്തിനുള്ളിലതാ അതേ മുട്ട പൊട്ടിയൊലിക്കും പോലെ കണ്ണിലെ കണ്ണു പൊട്ടിയൊലിക്കുന്നു വയറ് വീർത്ത് പൊട്ടിയഴുകുന്നു കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം സമാന എത്ര കാലമാണ് സഹോദരി ആ കബറിൽ കഴിച്ചു കൂട്ടേണ്ടത് അതുകൊണ്ട് ആ കബറിലേക്ക് വെക്കുന്ന ശരീരം ആ ശരീരത്തിന് പടച്ചവന്റെ പ്രത്യേകമായ അതെ അവന്റെ ആ പ്രത്യേകമായ പ്രതിഫലത്തിന് അർഹരാകുന്ന ആത്മീയമായ നിലക്ക് നിർവൃതി കിട്ടുന്ന ിയ കാഴ്ചകൾ കണ്ടുകൊണ്ട് കബറിൽ കിടക്കാൻ സാധിക്കണമെങ്കിൽ പെണ്ണേ ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് അന്യാണ് കാണുന്ന നിലക്ക് പുറത്തിറങ്ങുമ്പോ ഔറത്ത് കാണിച്ച് നടക്കല്ല ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഉമ്മകങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ എന്തിനാ എന്തിനാ പ്രയാസപ്പെട്ടൊരു സ്വർഗം കിട്ടാനല്ലേ എന്നാൽ നബി പറയുന്നത് എത്രയോ പെണ്ണുങ്ങളുണ്ട് അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാലോ ധരിച്ചിട്ടുമില്ല കാരണം ഉള്ളിലുള്ളത് മുഴുവനും തെളിഞ്ഞു കാണുന്ന നേരിയ വസ്ത്രമാണ് ശരീരത്തിന്റെ ഉയർച്ചതാഴ്ചകൾ കാണുന്ന ടൈറ്റുള്ള വസ്ത്രമാണ് മുടി പ്രദർശിപ്പിക്കുകയാണ് കാണിക്കുകയാണ് അടിവയറും വഴം കൈയും കാണിക്കുകയാണ് അതേ ആഭരണം ധരിച്ചതിന്റെ കിലുക്കം കാലുകൾ കൊട്ടിക്കൊണ്ട് കേൾപ്പിക്കുകയാണ് വളകിലുക്കം നടത്തിക്കൊണ്ട് കേൾപ്പിക്കുകയാണ് അന്യയാണുങ്ങളുമായി കൊഞ്ചിക്കുഴഞ്ഞു ഫോണിലും അല്ലാതെയും സംസാരിക്കുകയാണ് അതേ അന്യ ോട് ഇടപഴകുമ്പോ നമുക്കൊരു നിയമമില്ലേ ഉമ്മമാരെ സംസാരിക്കുമ്പോൾ ഒരു നിയമമില്ലേ അവരുടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു നിയമമില്ലേ ആ നിയമത്തിന് വിരുദ്ധമായി സംസാരിക്കുകയോ ഇടപെടുകയോ വസ്ത്രം ധരിച്ച മുന്നിലേക്ക് വരികയോ ചെയ്താൽ സ്വർഗത്തിലാ സഹോദരിമാരെ പ്രവേശനമില്ലെന്ന് മാത്രമല്ല ആ സ്വർഗത്തിന്റെ മണം പോലും അത്തരം പെണ്ണുങ്ങൾ ആസ്വദിക്കൂല ഇതെന്റെ സഹോദരിമാര് മനസ്സിൽ വെക്കണം രക്ഷിതാക്കള് മനസ്സിൽ വെക്കണം നമ്മുടെ പെൺമക്കള് നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാര് നമ്മുടെ പെങ്ങന്മാര് അവര് നരകത്തിൽ പൊയ്ക്കൂടാ അവര് നരകത്തിൽ പൊയ്ക്കൂടാ അവരുടെ കർമ്മങ്ങളാകെ നശിച്ചുകൊണ്ട് പരലോകത്ത് ഒരു നഷ്ടക്കാരായി പോയിക്കൂടാ അതുകൊണ്ടുമ്മമാരെ വീട്ടിലൊരു പക്ഷേ അസൗകര്യങ്ങൾ ഉണ്ടാകും പുറത്തിറങ്ങിയ പലപ്പോഴും ആളുകൾ കാണും എന്നാലും കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പടച്ചറബേ നിനക്കിഷ്ടപ്പെട്ടു ഞാൻ ചെയ്താൽ മരണനേരം മുതൽ ഞാൻ അനുഭവിക്കണമല്ലോ ഏത് സമയത്താ മരിക്കുക എന്നറിയില്ലല്ലോ ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാവർക്കുമുള്ള മരണം ആ മരണം കഴിഞ്ഞാലുള്ള കബറ് അതും കഴിഞ്ഞാലുള്ള പരലോകം അവിടെ നമുക്ക് രക്ഷപ്പെടണ്ടേ അവിടെ ചോദ്യമില്ലേ നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു ഓരോ മനുഷ്യനും അവന്റെ ആയുസ് ഏത് സമയത്തിനാ ചെലവഴിച്ചത് எு கேட்டிட்டு எந்த கண்டிப்பா செலவழிச்சது யௌவனம் ஏது காரியத்தேண்டியா செலவழிச்சது யுவாக்களே யுவதிகளே പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എവിടെ നിന്നാണോ നീ പണമുണ്ടാക്കിയത് ഏത് മാർഗത്തിലാണോ നീ ചെലവഴിച്ചത് അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ച മുന്നോട്ട് ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ കോടതിയിൽ പോയി അവനവന്റെ കാര്യത്തിൽ സമാധാനം ബോധിപ്പിക്കേണ്ട ദിനത്തിൽ ആരുണ്ട് സഹോദര രാ സഹോദരി നമുക്ക് രക്ഷയും കൂട്ടനുമായിട്ട് അതുകൊണ്ട് നന്നായിക്കോളൂ നിങ്ങൾ പഠിക്കണം സന്മാർഗമെന്താണെന്ന് പഠിക്കണം ഖുർആാനിന്റെ അർത്ഥം പഠിക്കണം തെറ്റുകൂടാതെ അതിന്റെ അർത്ഥം പഠിപ്പിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ പോകണം നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കണം കുടുംബസമേതം നിങ്ങൾ ഖുർആൻ ഹദീസ് പഠിക്കണേ ഹദീസുകളോട് പുച്ഛമുള്ളവര് ലോകത്താ ജീവിക്കുന്നത് വസല്ലമിന്റെ ഹദീസുകളെ ഉറങ്കാല് ചവിട്ടി തീർക്കുന്ന കബറിൽ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മുത്തു മുസ്തഫ

ാം സുല്ലമി എന്ന് പറയുന്ന മനുഷ്യനെ ആ ശിക്ഷ ശരിയല്ലത്രേ ശിക്ഷ ഖുർആൻ വിരുദ്ധമാണ് പോലും ഇന്നാലില്ലാ ഇതുപോലെ എത്രയെത്ര ഹദീസുകളെ തള്ളുന്നു പ്രാധാന്യം തള്ളുന്നു പരലോകത്തുള്ള മീസാനിനെ തുലാസിനെ തള്ളുന്നു അവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വേദിച്ച് മുന്നോട്ട് പോകേണ്ട സിറാത്തു ബാലത്തെ തള്ളുകയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ചന്ദ്രൻ പിളർന്ന അത്ഭുതകരമായ മൊഴി İzlediğiniz için teşekkür ഇങ്ങനെ എത്ര എത്രയെത്ര ഹദീസുകൾ തള്ളുന്നു അറുപത് ഹദീസ് ഞാൻ ആർക്കാ ഛേദമെന്ന് വീരവാദം മുഴക്കുന്നു നന്നാക്കട്ടെ ആരെയും കുറ്റപ്പെടുത്താനല്ല വേദന കൊണ്ട് പറയുകയാണ് അതെ ഓ മുജാഹിദുകളെ സർവശക്തിനായ റപ്പ് പഠിപ്പിച്ചു എന്ന ദീന് അതിന് നബി സല്ലാഹു അലീവസെല്ലാം പഠിപ്പിച്ചു തന്നാൽ പിന്നെ അവിടെ നിന്ന് പറഞ്ഞോ ഇല്ലേ എന്നേ പരിശോധിക്കേണ്ടതുള്ളൂ പറഞ്ഞു എന്നുറപ്പ് ിൽ പിന്നെ എന്റെ ബുദ്ധിക്ക് കൊള്ളുമോ എന്റെ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന പരിശോധന പോലും അസ്ഥാനത്താണ് നമ്മുടെയൊക്കെ കൊച്ചു ബുദ്ധി എന്തിനാ കൊള്ളുക സർവശക്തനായ അലീമായ ഹബീറായ റബ്ബ് വഴയറിയിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഹബീബ് പറഞ്ഞ ഒന്നിൽ പിന്നെ അല്പന്മാരായ നമ്മുടെ ബുദ്ധിക്കൊരു പ്രവേശനമോ ചിന്തിച്ചോ അവിടെ നിന്ന് പറഞ്ഞതിന് സമയനാ ഞങ്ങൾ കെട്ടിരിക്കുന്നു വാർത്തനാ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു പറയുന്ന അതേ യഥാർത്ഥമായ മുജാഹിദുകളിലേക്ക് മടങ്ങി വന്നോ പരിശുദ്ധ നബി ർബി അലൈഹി വസ്ല്ലമിന്റെ ഹദീസുകളും അതാദ്യമായി കേട്ട സ്വഹാപത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കൊണ്ടത് പ്രയോഗവൽക്കരിച്ച് അത് പ്രബോധനം നടത്തുന്ന ലെറ്റർ പേടും ശീലമൊന്നും തൽക്കാലമില്ലെങ്കിലും അധികാരം തൽക്കാലമില്ലെങ്കിലും ഉള്ളവനായ സർവശക്തനായ റബ്ബ് കനിഞ്ഞരുളിത്തരുന്ന ഇതുപോലെയുള്ള ദൾവാ സംരംഭങ്ങൾ അതും കൊണ്ട് മുന്നോട്ട് പോയിക്കോ പടച്ചറപ്പിന്റെ കാവലുണ്ട് അള്ളാഹുവിന്റെ സഹായമുണ്ട് പടച്ചെറബാണ് സഹായിക്കുന്നവൻ അവന്റെ ധീരനെ സഹായിച്ചാൽ എവിടെയും നാം തളരേണ്ടി വരില്ല പതരേണ്ടി വരില്ല ആര് നിങ്ങളെ നോക്കിയിട്ട് എന്ത് കുറ്റപ്പേര് വിളിച്ചു പരിഹസിച്ചാലും മനസ്സ് വിഷമിക്കല്ല അള്ളാന്റെ മാർഗത്തിലാ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ചെയ്യാത്തതാ നിങ്ങളുടെ പേരിൽ ആരോപിക്കുന്നത് നിങ്ങളറിഞ്ഞിട്ടില്ലാത്തതാ നിങ്ങളെ പറഞ്ഞ് പരിഹസിക്കുന്നത് കേൾക്കുമ്പോ പതറിപ്പോകണ്ട ഉറച്ചു വിശ്വ അല്ല പറഞ്ഞിട്ടുണ്ട് പലതും കേൾക്കേണ്ടി വരും ധാരാളം കേൾക്കേണ്ടി വരും പലരിലെന്നും കേൾക്കേണ്ടി വരും അപ്പോഴൊന്നും ഒളിച്ചോടി പ്രവർത്തനരംഗത്തും അടുത്ത് പിന്മാറണ്ട എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടാലും ഉറച്ചു നിന്നോ മാലിക്കുൽമുലൂഖായ റബ്ബുലാലും രാജാതിരാജനായ റബ്ബുലാലിൽ തന്നാൽ തീരാത്തത്ര ബാക്കിയാണ് അവന്റെ കയ്യിൽ കൊട്ടു ീരാത്തത്ര ബാക്കിയാണ് അവന്റെ അധികാരം അവിടെ ബാക്കിയാണ് അവനാണ് നമ്മെ കാണുന്നവൻ അവനാണ് നൽകുന്നവൻ അവനാണ് തടയുന്നവൻ അവനാണ് അധികാരം കൊടുക്കുന്നവൻ അവനാണ് അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്നവൻ അവനാണ് അന്തസ്സു കൊടുക്കുന്നവൻ അവനാണ് അന്തസ്സില്ലാതാക്കുന്നവൻ അവനിൽ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ ആരെന്തു പറഞ്ഞാലും അതൊക്കെ എന്റെ നന്മയുടെ റിക്കാർഡിൽ എനിക്ക് ഗുണമായി എന്റെ റബ്ബ് രേഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചോ ആ നിലക്ക് മുന്നോട്ട് പോയാൽ അല്ല അവന്റെ റസൂലിലൂടെ പറഞ്ഞത് കേട്ടിട്ടും പോലെ ജീവിക്കല്ല പോലെ ജീവിക്കല്ല മറിച്ച് ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥമായ രീതിയിലേക്ക് ആ ഒരവസ്ഥയിലേക്ക് നാം എന്തു ചെയ്യണം ശരിയായവര് രൂപത്തിലേക്ക് ജീവിതത്തെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് രക്ഷയുണ്ട് അതിൽ മാത്രമാണ് രക്ഷ എനിക്കെന്റെ ഈ പ്രദേശത്തുള്ള ഉമ്മമാരോട് സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങളൊരു പക്ഷേ ഈ പ്രസ്ഥാനത്തെപ്പറ്റി പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടാകും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും നിങ്ങൾ അടുത്തറിയണേ നിങ്ങൾ പഠിക്കണം അള്ളാഹാന്റെ ഖുർആൻ പഠിക്കണം ഹദീസുകൾ പഠിക്കണം എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കണം ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരല്ല ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് എതിർക്കുന്നത് സിയാറത്ത് അനുവദനീയമായ സംഗതി ാണ് അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് തെറ്റിദ്ധരിക്കില്ല ഏതൊക്കെയുണ്ടോ അത് മുഴുവനും ചെയ്യണമെന്നും ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ അതേ അവസരത്തിൽ അല്ലാൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്തത് അവര് ചെയ്യുന്നില്ല റസൂല മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പുണ്യം കിട്ടാൻ വേണ്ടി നിങ്ങളൊരു എഴുപതിനായിരം തിക്രചൊല്ലിക്കോന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ആ രൂപത്തിൽ ഏതൊക്കെ കാര്യങ്ങളതേ മരിച്ച വീട്ടിലിതാ ഒരടിയന്തരമുണ്ടാക്കുന്നു മൂന്നിനും ഏഴിനും മണ്ണും സമ്പ്രദായം അതുകൊണ്ട് ഉള്ളത് ഉള്ളത് പോലെ മനസ്സിലാക്കണേ പല വിഷയങ്ങളിലും ഒരുപക്ഷേ എന്റെ ശ്രോതാക്കൾ ഉണ്ടാകും നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സത്യത്തെ ബോധ്യപ്പെടുത്തണം ആ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പ്രവർത്തിക്കണം അതേ നമുക്ക് പറയാനുള്ളതല്ല ചെയ്യാനുള്ളതാണ് നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമാറാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ വസീയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ആലമീൻ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും ചെയ്ത ഈ നാട്ടുകാർ വെള്ളം നൽകിക്കൊണ്ട് സഹായം ചെയ്ത ആളുകൾ സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സഹായം ചെയ്ത ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ബാഹുവെ എല്ലാവർക്കും നീ വറക്കത്ത് ചൊരിയണേ അവരുടെയൊക്കെ ജീവിതത്തിൽ നീ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നൽകണേ പടച്ചറൊബെ തൊഴിലാളികളായ ആളുകൾ പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തെ നിത്യവൃത്തിക്ക് വേണ്ടി കടലിനോട് പോരടിക്കുന്ന എത്രയോ തൊഴിലാളികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ പല പല തൊഴിലുകളിലും ഏർപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തെ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഹയറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇനിയും വസീയത്ത് പറയുകയാണ് നിങ്ങൾ ദീനിന് വിരുദ്ധമായി ഒന്നിലും ചെയ്യരുത് ഒന്നിലും പോകരുത് ഒന്നും കാണരുത് ഒന്നും കേൾക്കരുത് പടച്ചവന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക സർവശക്തൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു റബ്ബുലാലമീൻ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം രക്ഷിക്കുമാറാകട്ടെ ഈ അടുത്ത ദിവസങ്ങളിലും അല്ലാതെയുമൊക്കെയായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു മരിച്ചുപോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ കുടുംബങ്ങൾ എല്ലാവരുടെയും കബറ് അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മനസ്സിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ നഷ്ടപ്പെട്ടു പോയ നഷ്ടങ്ങൾക്ക് പകരമായി اللهم أברك كود الله اللهم ربنا تقبل منا إنك أنت السميع العليم علينا إنك أنت التواب الرحيم وغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وعلهتنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته